ഗുഡ് ഈവനിങ് മാറ്റിനി ട്രിബ്യൂണലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹോളിസ്റ്റിക് മൈൻഡ്ഫുൾനെസ്സിന്റെ നമ്മുടെ എട്ടാമത്തെ ദിവസമാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രായോഗികമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് മൈൻഡ്ഫുൾനെസ്. അതിന് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ പ്രയോജനകരമാകുമെന്ന് കഴിഞ്ഞ സെഷനിൽസിലൂടെ എല്ലാം നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇളങ്കോ സാർ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കും. സാർ ഒരു സൈക്കോളജിസ്റ്റ് ആണ്, തിരുവനന്തപുരം സ്വദേശിയാണ്, എയർഫോഴ്സിലായിരുന്നു. ഇപ്പോൾ ഇങ്ങനെയുള്ള മൈൻഡ്ഫുൾനെസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ ഒക്കെ ചെയ്യുന്നു എന്റെ ജോലിയോട് കൂടെ തന്നെ. സോ നിങ്ങൾ എല്ലാവരെയും പ്രോഗ്രാമിൽ ക്ഷണിക്കുന്നു. അതോടൊപ്പം ഇളങ്കോ സാറിനെയും ഇളങ്കോ സാർ യുവർ ബസ്. Thank you, sir. Thank you for inviting me and giving me a chance to have a session on mindfulness, that too especially holistic mindfulness. നല്ലൊരു വാക്കാണ് മൈൻഡ്ഫുൾനെസ്. തിക്നാട്ട് ഹാൻ പഠിപ്പിച്ചത് മൈൻഡ്ഫുൾനെസ്. സാബു സാർ ഒരു അഡീഷണൽ ആയിട്ട് പുതിയ ടെർമിനോളജി കൊണ്ടുവന്നു, ഹോളിസ്റ്റിക് മൈൻഡ്ഫുൾനെസ്. ആ ഹോളിസ്റ്റിക് മൈൻഡ്ഫുൾനെസ്സിനെ ഞാൻ എക്സ്പ്ലോർ ചെയ്തപ്പോഴാണ് എനിക്ക് ആ നാല് പേരെ കുറിച്ച് ഐഡിയകൾ കിട്ടിയത്. അതുവരെ നാല് പേർ ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. നാല് പേർ സാറിൻ്റെ ഹോളിസ്റ്റിക് മൈൻഡ്ഫുൾനെസ്സിനെ കൂടെയാണ് ഐ ഗോട്ട് എ നോളജ് ഓഫ് ദാറ്റ് ഫോർ പേഴ്സൺസ്. ആ നാല് പേരെ കുറിച്ച് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ മൈൻഡ്ഫുൾനെസ്, നമ്മൾ എപ്പോഴും മൈൻഡ്ഫുൾനെസ് 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 എന്ന് എല്ലാ സ്ഥലങ്ങളിലും എല്ലാവരും വാക്കുകൾ ഉപയോഗിക്കുന്നു. ഈ മൈൻഡ്ഫുൾനെസ് ആക്ച്വലി എന്താണ് നമ്മുടെ ബ്രെയിനിൽ ചെയ്യുന്നതെന്ന് ഒന്ന് രണ്ട് ഏരിയ ഞാൻ എപ്പോഴും എംഫസൈസ് ചെയ്യാറുണ്ട്. പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിലെ ഗ്രേ മാറ്റർ ഏരിയയിൽ ഗ്രേ മാറ്റർ ഏരിയയുടെ തിക്നെസ് കൂട്ടും, ആൻഡ് അമിഗ്ഡലയുടെ ഗ്രേ മാറ്ററിൻ്റെ തിക്നെസ് കുറയ്ക്കും. ഇത് രണ്ടും ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഗ്രേ മാറ്റർ ഏരിയ ഓഫ് പ്രീ ഫ്രണ്ടൽ ഏരിയയുടെ തിക്നെസ് കൂടുകയാണെങ്കിൽ നമ്മൾ കാമായിരിക്കും, നമ്മുടെ ഡിസിഷൻ കുറച്ചുകൂടെ ഫേം ആൻഡ് കോൺക്രീറ്റ് ആയിരിക്കും, റൈറ്റ് ഡിസിഷൻ ആയിരിക്കും. അമിഗ്ഡല തിക്നെസ്, ഗ്രേ മാറ്റർ തിക്നെസ് ഓഫ് അമിഗ്ഡല കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് മീൻസ് എന്ത് പറയും, ജമ്പിങ് ഓൺ ദ ഗൺ എന്ന് പറയത്തില്ലേ സാർ, അതേപോലെ നമ്മൾ തോക്കിൽ കയറി വെടിവെക്കുക എന്ന് പറയുന്നത് പോലെ ഉത്തരങ്ങളായിരിക്കും വരുന്നത്. അത് നമ്മൾ റീ അനലൈസ് ചെയ്താൽ മേ നോട്ട് ബി റൈറ്റ്. അപ്പം അത് തെറ്റാവുമെന്ന് ഞാൻ പറയുന്നില്ല, ഐ വിൽ യൂസ് റൈറ്റ് വേർഡ്, മേ നോട്ട് ബി റൈറ്റ്, MAY ആണ്, മേ നോട്ട് ബി റൈറ്റ് എന്നാണ് പറയേണ്ടത്. എന്നുവെച്ചാൽ അമിഗ്ഡലയിൽ ചാടി പിടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാണെങ്കിലും അത് എപ്പോഴും തെറ്റാകണമെന്നില്ല. അമിഗ്ഡല ആവശ്യമാണോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അമിഗ്ഡല ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ. അതാണ് നമ്മളെ പേടികൾ ഉണ്ടാക്കുന്നതും ആവശ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടെന്നതിൻ്റെ മുമ്പിൽ അതിനെ കൈകാര്യം ചെയ്യണം, അതിനെ നീ പ്രിവെൻ്റ് ചെയ്യണം, അതിന് പ്രൊട്ടക്ഷൻ എടുക്കണമെന്ന് ഒന്നാണ്. ബ്രെയിനിനെ ഫൈറ്റ് ആർ ഫ്രീസ് ആർ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു 3 F. നോർമലി ആദ്യം തുടങ്ങിയത് ഫൈറ്റ് ആർ ഫ്ലൈറ്റ് ആയിരുന്നു, പിന്നെ ഒരു ഫ്രീസും കൂടെ കയറി, അപ്പം ഓൾ ദ 3 F's. അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു പാർട്ടാണ് അമിഗ്ഡല. ഈ അമിഗ്ഡല ഒക്കെ ഇരിക്കുമ്പോൾ നമ്മൾ മനുഷ്യൻ പണ്ട് തൊട്ടേ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരികയാണ്. ചെയ്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളറാണ്. ഞാൻ ഒരു കാര്യം ഫ്യൂച്ചറിലേക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് പേന കൊണ്ട് എഴുതും, അത് ബുക്കിനകത്ത് വയ്ക്കും. ഐ മേ റീഡ് ഇറ്റ്, ഐ മേ നോട്ട് റീഡ് ഇറ്റ്. ഞാൻ ഇവിടെ നിന്ന് എൻ്റെ വീട്ടിൽ ഇരുന്ന് ഓഫീസിലോട്ട് കാർ എടുക്കണമെങ്കിൽ, വർഷങ്ങളായിട്ട് ഞാൻ കാർ ഓട്ടിക്കുന്ന മീൻസ് ആ ഓഫീസിലോട്ട് കാറിൽ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് പോകുന്ന റോഡ് തറവായിട്ട് എവിടെയാണ് കുഴി, എവിടെയാണ് ചെറിയ കല്ലുകൾ കിടക്കുന്നത്, എവിടെയാണ് സിഗ്നൽ ഉള്ളത്, എവിടെയാണ് ട്രാഫിക് കഞ്ചഷൻ ഉള്ളത്, എവിടെയാണ് റൈറ്റിൽ തിരിയേണ്ടത്, എവിടെയാണ് ലെഫ്റ്റിൽ തിരിയേണ്ടത്, ഇതെല്ലാം എൻ്റെ ബ്രെയിനിൽ പ്രോഗ്രാംഡ് ആർ റെക്കോർഡഡ് ആണ്. നിറയാ പീരിയോഡിക്കലി ചെയ്ത് 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 വരുമ്പോൾ പുതിയ ന്യൂറൽ നെറ്റ്വർക്ക്സ് ത്രൂ ആയി ആ ന്യൂറൽ നെറ്റ്വർക്ക്സ് പെർമനൻ്റ് പാത്ത് വേ ആയിട്ട് മാറും. ഇനീഷ്യലി ന്യൂറൽ നെറ്റ്വർക്ക്, ദെൻ
ഇറ്റ് വിൽ ബിക്കം പെർമനന്റ് ന്യൂറൽ നെറ്റ്വർക്ക്. പെർമനന്റ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താങ്കൾ എന്നും ഓടിക്കുന്ന ഒരാളിന്, കാർ ഓടിക്കുന്ന ഒരാളെ നോക്കുവാണെങ്കിൽ, അയാൾ രണ്ട് കൈയും വിട്ടിട്ട് സ്റ്റീരിങ്ങിന് വേണമെങ്കിലും ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മൂന്നോ മിനിറ്റ് ഒക്കെ ഓടും. അല്ലാതെ ഒരു കൈ സ്റ്റീരിങ്ങിൽ പിടിച്ച് വേറൊരു കയ്യിൽ സെൽഫോണിൽ പർട്ടിക്കുലർ ആളിന്, സാബു സാറേയോ രാജു സാറേയോ പിക്കപ്പ് ചെയ്ത് ഫോണിൽ കൂടെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും. വണ്ടി കറക്റ്റായിട്ട് പോകും. പോകുന്ന ഒരു സ്ഥലത്ത് ഫോർത്ത് ഗിയർ തേർഡ് ഗിയർ ആവും, തേർഡ് ഗിയർ സെക്കൻഡ് ഗിയർ ആവും, ബ്രേക്ക് ചവിട്ടും, സെക്കൻഡ് തേർഡ് ആവും, തേർഡ് ഫോർത്ത് ആവും, ഫ്രണ്ടിൽ ആളുണ്ടെങ്കിൽ ഹോൺ അടിക്കും. ഇതെല്ലാം അങ്ങേര് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ ഈസ് ഡൂയിങ് ഇറ്റ്. ബട്ട് ഈസ് ഹി ഡൂയിങ് ഇൻ എ ഫോക്കസ്ഡ് മോഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ, ബിക്കോസ് ഹിസ് ഫോക്കസ് ഇസ് ഓൺ കോൺവെർസേഷൻ ഓഫ് സെൽഫോൺ. ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ ഒരേ സമയത്ത് രണ്ട് വർക്ക് ചെയ്യുകയാണ്, മൾട്ടി ടാസ്കിംഗ് ആണ്. അപ്പം ഇതിൽ ഏതിനാണ് കൂടുതൽ ഫോക്കസ്ഡ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നതിലാണ് ഫോക്കസ്ഡ് ആയി. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം റിയലി, ബട്ട് ഇത് ഫോക്കസ്ഡ് ആകുമ്പോൾ ഡ്രൈവിംഗ് എന്താണ് സംഭവിച്ചത്? ഡ്രൈവിങ്ങിന് എന്താണ് സംഭവിച്ചത്? ഹരി സാർ പറയാവോ? ഹരി സാറാണ് നന്നായിട്ട് രാവിലെ 6:30 ഞാൻ കണ്ടു ആൻസർ പറയുന്നത്. പറയാൻ ഞാൻ അതിന് അത്ര മൈൻഡ് ഞാൻ അല്ല, കുഴപ്പമില്ല സാർ, അത് ഓട്ടോ പൈലറ്റ് മോഡ് എന്നാണ് ഈ മൈൻഡ്ഫുൾനെസ്സിനകത്ത് പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ഓട്ടോ പൈലറ്റിലോട്ട് തുടങ്ങുമ്പോൾ, വാട്ട് ഈസ് ഓട്ടോ പൈലറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ, പൈലറ്റ് ഇവിടെ നിന്ന് ദുബായ് പോകണമെങ്കിൽ ട്രിവാൻഡ്രത്തിൽ നിന്ന് പൊങ്ങി കുറച്ച് കടലിന്റെ മുകളിൽ കയറി പാകിസ്ഥാന്റെ അടുത്ത് വരുമ്പോൾ അയാൾക്ക് 30,000 ഫീറ്റ് എ ജി എൽ, 2 hours 33 degrees എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കോസ് സ്പീഡ് 360, അതല്ലാതെ പുള്ളി 30 nautical miles per hour എന്നൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കുറേ സമയം ഇരുന്ന് ഓട്ടിച്ചിട്ട് എല്ലാം ഓട്ടോ പൈലറ്റിൽ ഇട്ട് കഴിഞ്ഞിട്ട് പുള്ളി അവിടെ ഇരുന്ന് എഴുന്നേച്ച് ബാത്റൂമിൽ വന്ന് വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു വന്ന് എയർഹോസ്റ്റസ് എടുത്തിട്ട് കോഫി വാങ്ങിച്ച് കോഫി കുടിച്ചിട്ട് തിരിച്ചു പോയാലും ആ പ്ലെയിൻ ഓടിക്കൊണ്ടേയിരിക്കും. ഇരിക്കുന്ന ഒരു പാസഞ്ചർ മനസ്സിലാകത്തില്ല പൈലറ്റ് കസേര ഇരുന്ന് എഴുന്നേച്ച് ഫ്രണ്ടിലോട്ട് വന്നതെന്ന്. അത് സ്റ്റാൻഡ് ബൈ ആയിട്ട് ഒരു കോ പൈലറ്റിന് അവിടെ വെറുതെ പിടിച്ച് ഇരുത്തിരിക്കാന്നേ ഉള്ളൂ. ആ കോ പൈലറ്റ് ഉറങ്ങുവാണെങ്കിലും ദ പ്ലെയിൻ വിൽ ഗോ ഓൺ ഓട്ടോ പൈലറ്റ് മോഡ്. അത് തന്നെ ഇപ്പോഴത്തെ പുതിയ കാറുകളിലെല്ലാം വന്നിട്ടുണ്ട് ക്രൂയിസ് മോഡ്. ക്രൂയിസ് മോഡ് എന്ന് പറഞ്ഞു, ഈ ഇപ്പൊ ഒരു 10-12 ലക്ഷം രൂപയുടെ മുകളിലുള്ള എല്ലാ കാറുകളിലും അത് ഇപ്പോൾ ഉണ്ട്, സ്പോർട്സ് മോഡും ക്രൂയിസ് മോഡും. അപ്പോൾ സ്പോർട്സിൽ ഇട്ട് കഴിഞ്ഞാൽ അവൻ ത്രസ്റ്റ് കൂട്ടി വണ്ടി ഓടും തന്നെ. പ്രത്യേകിച്ച് ഈ നാഗർകോയിൽ ചെന്നൈ പോലത്തെ ഹൈവേകളിലെ, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നൈസ് റോഡിലൊക്കെ പോവുകയാണെങ്കിൽ അവൻ ക്രൂയിസിൽ ഇട്ട് കഴിഞ്ഞാൽ 110 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100 വരത്തില്ല, 110 പെർമനൻ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കും, ഡയറക്ഷൻ എല്ലാം കറക്റ്റായിട്ട് ഓടും. അതാണ് ക്രൂയിസ് മോഡ്. അതേപോലത്തെ അതിനെക്കാട്ടിലും ഒരു സ്റ്റെപ്പ് ഈവൻ സ്റ്റീറിംഗ് പോലും അത് സ്വന്തമായിട്ട് നോക്കിക്കൊണ്ട് സ്റ്റഡി ആയിട്ട് പോകുന്നതാണ് ഓട്ടോ പൈലറ്റ് മോഡ്. ഈ ഓട്ടോ പൈലറ്റ് മോഡ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൽ ഓടിക്കുന്ന, നമ്മുടെ ആണ്. ഞാൻ സെൽഫോണിൽ സംസാരിച്ചു കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് മെസ്സേജ് ഞാൻ വാങ്ങിക്കുന്നു, അതിന് റിപ്ലൈ പറയുന്നു, അല്ലെങ്കിൽ ഞാൻ വേറൊരു ഇൻസ്ട്രക്ഷൻ എൻ്റെ സ്റ്റാഫിന് കൊടുക്കും, അത് തിരിച്ച് സാറിന് തിരിച്ചു പറയുന്നു, ഇതെല്ലാം സെൽഫോണിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ഐ ആം നോട്ട് ഗിവിംഗ് ഫോക്കസ് ഓൺ ദ കാർ ഡ്രൈവിംഗ് ബിക്കോസ് കാർ ഈസ് മൂവിങ് ഓൺ ഓട്ടോ പൈലറ്റ്. എപ്പോഴും ഉണ്ടോ എന്നാ അറിയാതെ എൻ്റെ കൈ ഗിയർ മാറ്റുന്നു, എൻ്റെ കാർ ബ്രേക്ക് ചവിട്ടുന്നു, എൻ്റെ കാർ ആക്സിലേറ്റർ ചവിട്ടുന്നു, ഗിയർ സ്പീഡ് ത്രസ്റ്റ് കൂട്ടുന്നു, വണ്ടി ഓടുന്നു, ഇതെല്ലാം ഇതെങ്ങനെ സംഭവിക്കുന്നു? അപ്പം ഇത് ബ്രെയിനിൽ ഡിഫാൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്നാണ് നമ്മൾ പറയുന്നത്. ആക്ച്വലി ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നെന്ന് ഒരു ഒരു ബേസിക് ഞാൻ പഠിപ്പിക്കണമായിരുന്നു, അത് പറഞ്ഞില്ലായിരുന്നു. അത് സാറല്ല, ന്യൂറോൺസ് ആണ്. ഈച്ച് ന്യൂറോണിന് താഴെ ഉള്ള ഒരു പോയിന്റിലാണ് ഫയർ ആകുന്നത്. അപ്പം ആ ഫയറിങ് അടുത്ത ന്യൂറോണിൽ ചെന്ന് കിട്ടി, അങ്ങനെയാണ് ലിങ്കിങ് സംഭവിക്കുന്നത്. ഒന്നിനും ഒന്ന് യഥാർത്ഥത്തിൽ നിറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ ഇല്ല, ആക്ച്വലി ഇത്രയേ ഉള്ളൂ. അപ്പം ഫയറിംഗ് കൂടെയാണ് കണക്റ്റിവിറ്റി നടക്കുന്നത്, അതിനാണ് നമ്മൾ ന്യൂറോൺ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പം അല്ലെങ്കിൽ ന്യൂറൽ നെറ്റ്വർക്ക്, ന്യൂറോൺസ് ഉള്ളതിന് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയും. ആ ന്യൂറൽ നെറ്റ്വർക്കുകൾ
നമ്മൾ ഓരോ സമയത്തും ഫോക്കസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കുറച്ചുകൂടെ ഇൻറ്റൻസിറ്റി കൂടും. ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഫോക്കസ് കുറെ കൂടെ കൂടും. ഫോക്കസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? വി വിൽ ബി അറ്റൻഡിങ് ഫുൾ ആൻഡ് ഫുൾ. വെൻ വി അറ്റൻഡ് ഫുൾ ആൻഡ് ഫുൾ, വി വിൽ ബി ഡ്രൈവിംഗ് റൈറ്റ്ലി ആർ റൈറ്റിംഗ് റൈറ്റ്ലി ആർ ഡൂയിങ് എനി ആക്ഷൻ വിത്ത് ദ റിക്വയർഡ് ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഡിഫോൾട്ട് മോഡ് മാറി നമ്മൾ ടാസ്ക് പോസിറ്റീവ് നെറ്റ്വർക്ക് എന്ന് ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ടാസ്ക് പോസിറ്റീവ് നെറ്റ്വർക്കിലോട്ട് നമ്മൾ ക്രിയയാണ് മൈൻഡ്ഫുൾനെസ്. മൈൻഡ്ഫുൾനെസ് എന്ത് വേണേലും, സ്പോർട്സിൽ പ്ലേയിങ് മൈൻഡ്ഫുൾനെസ്, കഡ്ലിംഗ് മൈൻഡ്ഫുൾനെസ്, എന്ത് വേണമെങ്കിലും സാർ ചെയ്തോളൂ, എക്സെപ്റ്റ് സ്ലീപ്പ്. സ്ലീപ്പിന് ഒഴിച്ചിട്ട് ഈവൻ യു ഗോ ടോയ്ലറ്റ് ഫോർ റിമൂവിങ് ദ ഫേസ്, ദാറ്റ് ഈസ് ആൾസോ യു കൺ ഡു ഇറ്റ് മൈൻഡ്ഫുള്ളി. അപ്പോൾ ഈ മൈൻഡ്ഫുൾ വേർഡ് എന്താണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്? നമ്മളെല്ലാം മൈൻഡ്ഫുൾ 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 എന്ന് പറഞ്ഞ് ഒരു സ്വീറ്റ് കോട്ടഡ് രീതിയിൽ നമ്മൾ കഴിച്ച് മൈൻഡ്ഫുൾനെസ്സിൻ്റെ വാക്കിനെ അബ്സർവ് ചെയ്തിട്ടുണ്ട്. ബട്ട് വാട്ട് ആക്ച്വലി മൈൻഡ്ഫുൾനെസ് ഡസ് ഇൻ ദ ബ്രെയിൻ എന്ന ചോദ്യത്തിനാണ് ഞാൻ ഉത്തരം തരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് സംഭവിക്കുമ്പോൾ, അതിൻ്റെ ഒരു പിക്ചർ വേണമെങ്കിൽ ഞാൻ ട്രൈ യാ ഇതാണ് ഡിഫാൾട്ട് മോഡ് നെറ്റ്വർക്ക്. ഡിഫാൾട്ട് മോഡ് നെറ്റ്വർക്ക് ലെഫ്റ്റിൽ കാണിച്ചിട്ടുള്ള ബ്രെയിൻ കാണിക്കുന്നു. അത് ഡിഫാൾട്ട് മോഡ് നെറ്റ്വർക്കിൽ യു ക്യാൻ സി വയലറ്റ് കളറിൽ കാണിച്ചിരിക്കുന്നത് ഇമ്പീരിയൽ കാണുന്നുണ്ട് സാർ. ഇല്ല ഇല്ല വന്നിട്ടില്ല. വന്നിട്ട് പോയി സാർ, സ്ക്രീനിങ് ഔട്ട് ആയി. എന്നോട് സാറിന്റെ റേഞ്ചാണോ നമ്മുടെ റേഞ്ചാണോ? എന്തോ റേഞ്ച് എന്റെ ആയിരിക്കാനാണ് ചാൻസസ്. ഇണ്ടോ സാർ? ആ വരുന്നു സാർ, വരുന്നു. സാർ കട്ട് ചെയ്തു പിന്നെ കട്ട് ആയി പോയി സാർ. ആ വന്നില്ല, വന്നില്ല. ആ ഇപ്പൊ വരുന്നുണ്ട്, വെയിറ്റ് ചെയ്യൂ, വെയിറ്റ്. ആ യെസ് കാണാം. ഇപ്പോ മനസ്സിലായി. ഓക്കെ, ആ ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ബ്രെയിനിൽ കാണിച്ചത് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഓട്ടോ പൈലറ്റ് മോഡില് നമ്മൾ വർക്ക് ചെയ്താൽ എന്താണ് ഇന്റേണലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതില് ഈ വയലറ്റ് ഓട്ടോ പൈലറ്റ് മോഡില് വർക്ക് ചെയ്യുന്ന സമയത്ത് ാണ് ദീസ് ആർ വിച്ച് ആർ ആക്ച്വലി ബിഹേവിങ് ഇൻ ഡിഫാൾട്ട് മോഡ് നെറ്റ്വർക്ക്. ഡിഫാൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഓട്ടോ പൈലറ്റ് മോഡ്. ഓട്ടോ പൈലറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മളറിയാതെ ഞാൻ കാർ ഓട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ സാബു സാറെടുത്തോ അല്ലെങ്കിൽ ടോമി സാറെടുത്തോ ഞാൻ സംസാരിച്ചുകൊണ്ട് എൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ എൻ്റെ ഫോക്കസ് ഇസ് ഫുള്ളി ഓൺ ദ കോൺവെർസേഷൻ. അതിൻ്റെ എഫക്റ്റ്, അതിൻ്റെ കണ്ടന്റ്, അത് ആർക്ക് ഞാൻ പാസ് ചെയ്യണം, അത് ഞാൻ വാട്സപ്പ് ചെയ്യണോ വേണ്ടോ, അതിന് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നു തിരിച്ച് റിപ്ലൈ കിട്ടുന്നത്, ഞാൻ സാറിന് പാസ് ചെയ്യുന്നതെല്ലാം ചെയ്യുവാണെങ്കിൽ മൈ ബ്രെയിൻ ഈസ് ഫോക്കസിങ് ഓൺ കമ്മ്യൂണിക്കേഷൻ. ബട്ട് എൻ്റെ കൈയും കാലും
റാദർ സൈക്കോമോട്ടർ ആക്ടിവിറ്റി എന്ന് പറയും സൈക്കോളജിയിൽ. അപ്പം ഈ മോട്ടോർ ആക്ടിവിറ്റീസ് പെർഫെക്റ്റ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഹൗ ഡസ് ദ മോട്ടോർ ആക്ടിവിറ്റി അക്കർ? അപ്പം മോട്ടോർ ആക്ടിവിറ്റിയിൽ പ്രീ പ്രോഗ്രാംഡ് മെസ്സേജസ്, ഞാൻ വർഷങ്ങളായിട്ട് ഈ റോഡിൽ കൂടെ പോകുമ്പോൾ ഈ റോഡിൻ്റെ ഫുൾ സിസ്റ്റം നമ്മൾ ഗൂഗിൾ മാപ്പ് പോലെ നമ്മുടെ ബ്രെയിനിനകത്ത് ലോഡഡ് ആയിരിക്കുന്നതുകൊണ്ട് അതിന് സിങ്ക്രണൈസ് ചെയ്ത് തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, വിത്തൗട്ട് മച്ച് ഓഫ് മൈ എഫർട്ട്. എൻ്റെ എഫർട്ടോ എൻ്റെ ഫോക്കസോ ഇല്ലാതെ ഓടുകയാണ്. അപ്പം അതിൽ നിന്ന് മാറി ഇഫ് ഐ ഡൂ ടാസ്ക് പോസിറ്റീവ് നെറ്റ്വർക്ക്, ടാസ്ക് പോസിറ്റീവ് നെറ്റ്വർക്ക് ഈസ് നത്തിങ് സിമ്പിൾ ഡൂയിങ് ദ ജോബ് വിത്ത് മൈൻഡ്ഫുൾനെസ് ആർ ഫോക്കസ്ഡ് അറ്റൻഷൻ. അപ്പോൾ ഫോക്കസ്ഡ് അറ്റൻഷൻ ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, ആ ഇൻസുല എന്ന് പറയുന്ന ഒരു ഒരു സാധനം ഒരു ടിക് മാർക്ക് പോലെ കണ്ടു കാണുമെന്ന് തോന്നുന്നു, നടുക്ക് ബ്ലൂയിഷ് കളറിൽ, ആ ഇൻസുല ഗെറ്റ് റൈറ്റ്ലി റൈസ്ഡ്. അപ്പൊ ഇൻസുല എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻസുലയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് ടേസ്റ്റ് ഉണ്ടാക്കി തരുക, നമ്മുടെ എമോഷൻസിന് സെൻസ് ചെയ്യാൻ സഹകരിക്കുക, അല്ലെങ്കിൽ റിസ്ക് റിവാർഡ് ബിഹേവിയർ നമുക്ക് ഉണ്ടാക്കി തരുക. റിസ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ റിസ്കി പണികൾ ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ ആനന്ദം ഉണ്ടാക്കി തരുന്നത് ഈ ഇൻസുലയാണ്. അല്ലെങ്കിൽ പെയിൻ പാത്വേസും കൂടെ ഇത് ചെയ്യും. പെയിൻ പെയിൻ ആൻഡ് പ്രഷർ സിസ്റ്റത്തിൽ പെയിനിനെ കൂടുതൽ നമ്മുടെ ദേഹത്തിൽ അല്ലെങ്കിൽ സ്കിന്നിലോ ബ്രെയിൻ ചെയ്യുന്നതെല്ലാം ഈ മെയിൻ ആയിട്ട് ഇൻസുലയാണ്. ഇൻസുല എന്താണ് ആക്ച്വലി ചെയ്യുന്ന പറഞ്ഞാൽ, ഇറ്റ് പെർസിസ്റ്റ് പെയിൻ ആൻഡ് അവയർനെസ് അബൌട്ട് അവർ ബോഡി ആൻഡ് സെൽഫ്. നമ്മുടെ ബോഡിയിനും നമ്മുടെ സെൽഫിനും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതാണ്, ബോധ്യം ഉണ്ടാക്കി തരുന്ന ഏരിയ ആണ് ഈ ഇൻസുല. ഈ ഇൻസുലയാണ് യഥാർത്ഥത്തിൽ നമ്മൾ മൈൻഡ്ഫുൾ ആയിരിക്കുകയാണെങ്കിൽ ട്രിഗർ ചെയ്യുന്ന ഒരു സാധനം. സോ എവറിബഡി ആർ റിക്വയർഡ് ടു ട്രിഗർ ദ ഇൻസുല. അതാണ് ഒരു മെയിൻ ഏരിയ വിച്ച് വി ആർ റിക്വയർഡ് ടു ഡു സംതിങ് ഓൺ ദിസ് പർട്ടിക്കുലർ വർക്ക്. ഇത്രയ്ക്ക് സാബു സാർ ഇങ്ങനെ മക്കളസിനെ ക്ലാസ് എടുത്ത് കാണത്തില്ല എനിക്ക് തോന്നുന്നു. ആം ഐ റൈറ്റ് സാർ? ആ ഇതാണ് ആക്ച്വലി മൈൻഡ്ഫുൾനെസ് എന്താണ് മനുഷ്യന് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാതെ നമ്മൾ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. സി ഇഫ് ഐ സിറ്റ് ഐഡിയൽ ഫോർ 1-2 മിനിറ്റ്സ് ആർ 3 മിനിറ്റ്സ് ആൻഡ് ടേക്ക് 10 ബ്രത്ത്, ആ ബ്രത്ത് ഇന്നും പുറത്തും പോകുമ്പോൾ ഞാൻ അതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അസുഖം മാറുന്നു എന്ന് പറയുന്നു, എനിക്ക് പ്രോബ്ലം കുറയുന്നു എന്ന് പറയുന്നു, എനിക്ക് കാംനെസ് കൂടുന്നു എന്ന് പറയുന്നു. ഇതെല്ലാം എന്താണ്? മാജീഷ്യൻ മീൻസ് മുതുകാട് പോലത്തെ നമ്മൾ പടയുന്ന എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറാണ് ദേർ ഈസ് വൺ ഐറ്റം കാർഡ് ഇൻസുല. ഈ അമിഗ്ഡല നമ്മളെ കൂടുതലും ആൻസൈറ്റി ട്രിഗറിങ് ഉണ്ടാക്കുന്നതും ഈ ഇൻസുല. ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, നമ്മളെ എമോഷണല് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു സാധനമാണ്, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കുറിച്ചുള്ള ടേസ്റ്റ് ഉണ്ടാക്കി തരുന്ന സാധനം. ടേസ്റ്റ് ആക്ച്വലി ഉണ്ട്, ആ ടേസ്റ്റിന് നമ്മുടെ ബ്രെയിൻ സെൻസ് ചെയ്യണമെങ്കിൽ ദിസ് ഇൻസുല ഹാസ് ടു ബി ആക്ടിവേറ്റഡ്, അല്ലെങ്കിൽ ഇൻസുല ഹാസ് ടു ആക്ടിവേറ്റ് ബൈ വിച്ച് ആർ ടേസ്റ്റ് ഈസ് ഗെറ്റിംഗ് സെൻസ്ഡ് ബൈ ആർ ബ്രെയിൻ. അതാണ് ആക്ച്വൽ റൈറ്റ് ഏരിയ. അതിനാണ് വേറൊരു വാക്ക് പറയുന്നത് റിസ്ക് റിവാർഡിങ് ബിഹേവിയർ. റിസ്ക് റിവാർഡിംഗ് എന്ന് പറഞ്ഞാൽ നീ വേപ്പില കഴിച്ചാൽ നിന്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും, നീ പഞ്ചസാര കഴിച്ചാൽ എങ്ങനെയായിരിക്കും എന്ന് ഓരോന്നും നമ്മളെ കാണിച്ചു തരുന്നത് ഈ ഇൻസുല എന്നാണ് സയൻസ് പറഞ്ഞു തരുന്നത്. ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ സയൻസ് ഓൺലി ദീസ് ഓൾ തിങ്സ്. അപ്പോൾ ഈ ഇൻസുലൈനെ നമ്മൾ കുറച്ചുകൂടെ കൂട്ടാൻ അല്ലെങ്കിൽ അതിനെ റൈറ്റ്ലി ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ടാസ്ക് പോസിറ്റീവ് നെറ്റ്വർക്കിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ടാസ്ക് പോസിറ്റീവ് നെറ്റ്വർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഹൗ ക്യാൻ വി ഡു ഇറ്റ്? വൈൽ വി ഡു ടാസ്ക് പോസിറ്റീവ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ലാങ് ആയിട്ട്
കലോക്കിയൽ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ വി ഷുഡ് ഡു ഫോക്കസ്ഡ് വർക്ക് ഓൺ ദാറ്റ്. എൻ്റെ ടാസ്ക് പോസിറ്റീവ് നെറ്റ്വർക്ക്, ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ സെൽഫോണിൽ സംസാരിക്കുകയാണെങ്കിൽ ഐ ആം ഡൂയിങ് ടാസ്ക് പോസിറ്റീവ് നെറ്റ്വർക്ക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ബട്ട് അങ്ങനെ മൾട്ടി ടാസ്കിങ് ചെയ്യാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈൻഡ്ഫുൾനെസ് സേസ് ഡോൺ ഡു എനി മൾട്ടി ടാസ്കിങ്, ഓൾവേസ് ഡു മോർ ടാസ്കിങ്. പക്ഷേ മോണോ ടാസ്കിങ്ങിന് സ്വിച്ച് ഓവർ പീരിയഡ് യു ക്യാൻ റെഡ്യൂസ് ഇറ്റ്. ഒരു സ്ഥലത്ത് ഈ എന്ത് പറയുക, ഒരു സെൽഫോൺ എടുത്ത് സംസാരിച്ച് അത് താഴെ വെച്ച് അടുത്ത സെൽഫോൺ എടുത്ത് സംസാരിച്ച് താഴെ വെച്ച് അടുത്ത സെൽഫോൺ എടുത്ത് സംസാരിച്ച് താഴെ വയ്ക്കുന്നു. ഇതിന് പകരം ഒരു മൂന്നോ നാലോ സെൽഫോണുകളുടെ എല്ലാം ഒരു ഡയറക്റ്റ് മിക്സറിൽ വെച്ച് ആ മിക്സറിൻ്റെ എ ബി സി ഡി എന്ന് വെച്ചിട്ട് എയിലിരുന്ന് ബി, ബിയിലിരുന്ന് സി, സിയിലിരുന്ന് എ എന്നൊക്കെ ആ സ്വിച്ച് മാത്രം എനിക്ക് അപ്പ് ഡൗൺ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് സ്വിച്ചിങ് ഓവർ ടൈം എന്ന് പറയുന്നത്. നമ്മൾ ഫാസ്റ്ററായിട്ട് സ്വിച്ച് ഓവർ ചെയ്യാൻ നമുക്ക് ണെങ്കിൽ വി ക്യാൻ ഡു മൾട്ടി ടാസ്കിങ് വാട്ട് അതേഴ്സ് കാൾ. ഈ മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത് ഒരു മോണോ ടാസ്കിങ് ആണ്, ബട്ട് വി ഡു ഇറ്റ് സ്വിഫ്റ്റ്ലി. സ്വിഫ്റ്റ് SWIFT സ്വിഫ്റ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒന്നിലിരുന്ന് വേറൊന്നിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോഴോ സ്വിച്ച് ഓവർ ചെയ്യുമ്പോഴോ സമയം വളരെ കുറവാണ് ആവശ്യം. അതാണ് ആക്ച്വലി ചെയ്യേണ്ട ഒരു കാര്യം. ഈ ടാസ്ക് പോസിറ്റീവ് നെറ്റ്വർക്കിന് ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ ശരി ഇതൊക്കെ വേണ്ട റൈറ്റ്. ഞാൻ ഇതിന് തന്നെ ഐ വിൽ കം ബാക്ക് ടു ഇപ്പോൾ ഐ വിൽ കം ബാക്ക് ടു ഇൻസുല അഗൈൻ റൈറ്റ്ലി. ഞാൻ ആ ഡിഫാൾട്ട് മോഡ് നെറ്റ്വർക്കിൻ്റെ ഒരു പിക്ചർ കാണിച്ചു തന്നെ, ഡിഫാൾട്ട് മോഡ് നെറ്റ്വർക്ക്. ആൻഡ് ഞാൻ സ്ലൈഡ് ഷെയർ കട്ട് ചെയ്തു സാർ. ഓക്കെ, ബിക്കോസ് എനിക്ക് എന്നെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, വേറെ ആരെയും ഒന്നും കാണാൻ പറ്റത്തില്ല, ആരുടെയും എമോഷൻസ് എനിക്ക് കിട്ടത്തില്ല, എൻ്റെ ഇൻസുല വർക്ക് ചെയ്യത്തില്ല. പക്ഷേ എൻ്റെ എമോഷൻസിനെ ഒന്നും അത് മൈൻഡ് ഫുള്ളായിട്ട് കാണിച്ചു തരുന്നില്ല, അതുകൊണ്ടാണ് റൈറ്റ്. അപ്പോൾ ഇൻസുലയുടെ മെയിൻ ജോബ് ഈസ് മേക്കിംഗ് സെൻസ് ഓഫ് ടേസ്റ്റ് ഓർ മേക്കിംഗ് സെൻസ് ഓഫ് എമോഷൻസ്. ഈ രണ്ട് വാക്ക് വെച്ചോളുക. ഇൻസുല ടേസ്റ്റും എമോഷൻസും നമ്മുടെ ബ്രെയിനിൽ സെൻസ് ചെയ്യിപ്പിക്കുന്ന ഒരു സാധനമാണ്. ഈ രണ്ടും എങ്ങനെ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ, ഈ എമോഷൻസ് എനിക്ക് മനസ്സിലാകണമെങ്കിൽ ഐ ഷുഡ് ബി ഫോക്കസ്ഡ്. When I get focus, I do task positive network. What is task positive network? പുതിയ ന്യൂറൽ നെറ്റ്വർക്ക്സ് എൻ്റെ ബ്രെയിനിൽ ക്ലിയർ ചെയ്യും. അപ്പം ഇന്നലെ വരെ പോയ റോട്ടിൽ കൂടെ പോകാതെ ഒരു പുതിയ ഇടവഴി കൂടെ സഞ്ചരിച്ച് പുതിയ ഇടവഴി പുതിയതായിട്ട് പുതിയ റൂട്ട് കണ്ടെത്തി ആ റൂട്ട് അഗെയിൻ എനർജൈസ് ചെയ്യിപ്പിക്കുന്നതാണ് ടാസ്ക് പോസിറ്റീവ് നെറ്റ്വർക്ക്. ഡിഫാൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒന്നുമല്ല, ഈ പണ്ട് ഇതിനെ രണ്ട് ഗവൺമെന്റിന് മുമ്പുള്ളവർക്ക് ഈ ക്വാർട്ടർ ലാറ്ററൽ ട്രയാങ്കിൾ എന്നൊക്കെ എന്തൊക്കെയോ റോഡുകളൊക്കെ ഉണ്ടാക്കിയ ആ റോട്ടിൽ കൂടെ ഞാൻ വണ്ടി ഓടിക്കുവാണെങ്കിൽ ദാറ്റ്സ് വാട്ട് ഡിഫാൾട്ട് മോഡ് നെറ്റ്വർക്ക്. ഇപ്പൊ പുതിയ പുതിയ റോഡുകളാണ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ റോട്ടിൽ കൂടെ റോഡ് ഇട്ടതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് ഞാൻ സഞ്ചരിക്കുവാണെങ്കിൽ ഐ സേ ദാറ്റ് ഐ ആം ഓൺ ടാസ്ക് പോസിറ്റീവ് നെറ്റ്വർക്ക്. പക്ഷെ ആ ടാസ്ക് പോസിറ്റീവ് നെറ്റ്വർക്കും കാലങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ ദാറ്റ് വിൽ ടേൺ ടു ബി ഡിഫാൾട്ട് മോഡ് നെറ്റ്വർക്ക്. അപ്പം ഓരോരോ പ്രാവശ്യവും ഈ മൈൻഡ്ഫുൾനെസ് ഇസ് ട്രൈങ് ടു ടീച്ച് യു ആർ ടെൽ യു ഈസ് ഓൾവേസ് ബി വിത്ത് ബിഗിനേഴ്സ് മൈൻഡ്. ബിഗിനേഴ്സ് മൈൻഡ് ആയിരിക്കുവാണെങ്കിൽ നീ പുതിയ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ആകാംക്ഷയോടെ പുതിയ ഏരിയകൾ നീ കാണുന്നത് പോലെ ഈ പഴയ തന്നെ, ഈവൻ ഞാൻ എല്ലാ ദിവസവും വീട്ടിൽ തിരിച്ച് ഓഫീസിലിരുന്ന് തിരിച്ചു വരുമ്പോൾ എനിക്ക് എൻ്റെ ഏരിയകൾ അല്ലെങ്കിൽ താക്കോൽ എവിടെ വെക്കണം, പേഴ്സ് എവിടെ വെക്കണം, അത് എവിടെ വെക്കണം, ലാപ്ടോപ്പ് എവിടെ കൊണ്ടുവയ്ക്കണം എന്നൊക്കെ ഇങ്ങനെ കുറേ ഏരിയകൾ ഉണ്ടെങ്കിലും ഇഫ് ഐ ജസ്റ്റ് തിങ്ക് ദാറ്റ് ഇഫ് ഐ ജസ്റ്റ് തിങ്ക് ഓക്കെ ഇഫ് ഐ തിങ്ക് ദാറ്റ്
ഞാനൊരു പുതിയ വീട്ടിനകത്ത് കയറി പുതിയ സ്ഥലം തപ്പി പുതിയതായിട്ട് വയ്ക്കുകയെന്ന് ഞാൻ മനസ്സിൽ ഒന്ന് ലോഡ് ചെയ്യുവാണെങ്കിൽ മൈ ഐസ് വിൽ ട്രൈ ടു ക്യാച്ച് അപ്പ് ദാറ്റ് സ്പോട്ട്സ് നീറ്റ്ലി ആർ അതിൻ്റെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കും. എൻ്റെ ചെവികൾ അവിടെ എന്തെങ്കിലും ശബ്ദങ്ങളെല്ലാം നോട്ട് ചെയ്യും. അങ്ങനെ നമ്മുടെ ഓൾ ദ ഫൈവ് സെൻസറി ഓർഗാൻസ് വിൽ സ്റ്റാർട്ട് വർക്ക്. ഇത് വർക്ക് ചെയ്യുമ്പോൾ മുകളിൽ ബ്രെയിനിൽ ചെല്ലുമ്പോൾ ടാസ്ക് പോസിറ്റീവ് നെറ്റ്വർക്ക് ആക്ടിവേറ്റ് ആകും. ടാസ്ക് പോസിറ്റീവ് നെറ്റ്വർക്ക് ആക്ടിവ് ആകുമ്പോൾ പുതിയ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഫോം ആകാൻ ശ്രമിക്കും. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇൻസുല എന്ന് പറയുന്ന ഓർഗാൻ കുറച്ചുകൂടെ ആക്ടിവേറ്റ് ആകും. അതാകുമ്പോൾ ബൈ ഡിഫാൾട്ട് നമുക്ക് ഈ ദേഹത്തിലുള്ള ഇൻസുലിനെ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, ഇറ്റ്സ് ട്രൈസ് ടു സെൻസ് ദ എമോഷൻസ്. അപ്പോൾ എമോഷനെ അത് കറക്റ്റായിട്ട് നമുക്ക് കാണിച്ചു തരുമ്പോൾ നമ്മൾ അഗ്രിവേറ്റഡ് മൂഡിലാണോ, നമ്മൾ ലോ മൂഡിലാണോ, നമ്മൾ സോഫ്റ്റ് മൂഡിലാണോ, നോർമൽ മൂഡിലാണോ എന്ന് പറഞ്ഞ് ഓരോന്നും തരുന്നത്. അതിനു പകരം ഇഫ് യു ആർ ഇൻ എ കാം മൂഡ്, അല്ലെങ്കിൽ ഒരു ഇപ്പൊ നമ്മുടെ ഒരു കൊച്ച് ഒരു തീപ്പെട്ടി കൊള്ളി എടുത്ത് നമ്മുടെ ദേഹത്ത് വെച്ച് പ്രസ് ചെയ്യുവാണെങ്കിൽ എൻ്റെ മോനോ അല്ലെങ്കിൽ എൻ്റെ മോളോ എൻ്റെ കൊച്ചുമോനോ എൻ്റെ ദേഹത്ത് വെച്ച് പ്രസ് ചെയ്താൽ ഐ വിൽ നോട്ട് ഫീൽ പെയിൻ ബിക്കോസ് ഐ നോ ദാറ്റ് ദാറ്റ് വിൽ ഗെറ്റ് ഓൺലി ദിസ് മച്ച് ഡിസ്റ്റർബൻസ് അപ് ടു ദാറ്റ് ലെവൽ. ഇതേപോലെ നമ്മുടെ ഇൻസുല നമുക്ക് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു തരും. ഇതിൻ്റെ ലെവൽ ഇത്രയാണ്, ഈ എമോഷൻ ഇത്ര കൂടുതലാണ്, ഈ എമോഷൻ ഇത്ര കുറവാണ്, ഈ എമോഷൻ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യണം, ഈ എമോഷനെ ഇത്രയാക്കണം എന്ന് പറഞ്ഞ് ഓരോന്നിനും നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ വി ട്രൈ ടു ബിഹേവ് അക്കോർഡിംഗ്ലി. അപ്പോൾ എമോഷണൽ ഡിസ്റ്റർബൻസ് വരാതിരിക്കണമെങ്കിൽ ഇൻസുല റൈറ്റ് മോഡിൽ ആക്ടിവേറ്റ് ആയിരിക്കണം. ആകുവാണെങ്കിൽ ദാറ്റ് വിൽ ഓൾവേസ് ടെൽ യു ആർ വിത്തിൻ ദ ലെവൽ ഓഫ് യുവർ ഡിസ്റ്റർബൻസ്. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കൊച്ചുമക്കൾ ഒരു 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 ചെറിയ തീപ്പെട്ടി കൊള്ളി എടുത്ത് നമ്മുടെ ദേഹത്ത് പ്രസ് ചെയ്യുവാണെങ്കിൽ വി വിൽ നോട്ട് ഫീൽ പെയിൻ ബിക്കോസ് വി നോ ദാറ്റ്. പക്ഷേ അതിന് പകരം വേറൊരു വലിയ ആളോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയോ വെച്ച് തീപ്പെട്ടി കൊള്ളി വെച്ച് പ്രസ് ചെയ്യുവാണെങ്കിൽ വി മേ ഫീൽ ഈവൻ നെയിൽ വെച്ച് പ്രസ് ചെയ്യണോ എന്ന് പറയാൻ നമ്മൾ സംശയിക്കും. അപ്പൊ അങ്ങനൊക്കെ ലെവലിലാണെങ്കിൽ ഇൻസുല വിൽ ഗെറ്റ് ഫൈൽഡ് ഓട്ടോമാറ്റിക്കലി, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെൻസ് വിൽ ബി പാസ്ഡ് ടു ബ്രെയിൻ ബൈ ഇൻസുല. ഇതാണ് ഇൻസുലയും മൈൻഡ്ഫുൾനെസ്സും ഉള്ള ഒരു കാര്യം. അപ്പോൾ ഇൻസുലിനെ ഞാൻ എന്തുകൊണ്ട് കൊണ്ടുവന്ന്, ഒന്ന് ഫോർ ദ പർപ്പസ് ഓഫ് ഇൻഡിവിജ്വൽ അണ്ടർസ്റ്റാൻഡിങ്, നമ്പർ ടു ഈ ഇൻസുലയാണ് നമ്മുടെ ഹോളിസ്റ്റിക്കിൽ ഒരു നല്ലൊരു കളി കളിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇറ്റ് പ്ലേസ് വൈറ്റൽ റോൾ ഫോർ ഹോളിസ്റ്റിക് വർക്ക്. വാട്ട് ഈസ് ഹോളിസ്റ്റിക്? ആഡിങ് അപ്പോൺ എവറിബഡി, ഇൻക്ലൂസീവ്. ഈ പുതിയ ടെർമിനോളജി പറയുവാണെങ്കിൽ ഇൻക്ലൂസീവ് എന്ന് നമ്മൾ പറയും. ഓൾ ഗ്രോത്ത്, ഇൻക്ലൂസീവ് ഗ്രോത്ത്, ഇൻക്ലൂസീവ് ടെക്നോളജി, ഇൻക്ലൂസീവ് എല്ലാം പറയും. അപ്പോൾ വാട്ട് ഈസ് ഇൻക്ലൂസീവ്? ആഡിങ് യു, മീ, ഹീ ആൻഡ് എവറിഥിങ്, അതാണ് ഇൻക്ലൂസീവ്. ആ ഇൻക്ലൂസീവ്നെസ്സിലോട്ട് നമുക്ക് വരാൻ വേണ്ടിയാണ് ഈ ഇൻസുല പ്ലേസ് എ വൈറ്റൽ റോൾ. അപ്പോൾ മൈൻഡ്ഫുൾനെസ് ഓൾവേസ് സപ്പോർട്സ് ഹ്യൂമൻ ഫോർ ഗ്രോയിങ് വിത്ത് പീസ്ഫുൾ സോഷ്യൽ സിസ്റ്റം ആൻഡ് പീസ് അറ്റ് മൈൻഡ് ഓഫ് ഈച്ച് സ്പെഷ്യലി മൈസെൽഫ് ആൻഡ് ഇൻ ടേൺ ടു സെക്കൻഡ് പേഴ്സൺ. ഫർദർ ഇറ്റ് ഗെറ്റ് സ്പ്രെഡ് ടു തേർഡ് പാർട്ടി ആൻഡ് ടു ദ എൻവയോൺമെൻറ്റ്. അപ്പം അത് പണ്ട് മൈൻഡ്ഫുൾനെസ് ഓവറായിരുന്നത് കൊണ്ടായിരിക്കും. ഒരാൾ മൈൻഡ്ഫുൾ ആയിരിക്കുകയാണെങ്കിൽ അവനൊരു എരുമയുടെ ഈക്വലാണ്, എന്ത് പറഞ്ഞാലും അവൻ ഒന്നും അതിനകത്ത് റെസ്പോണ്ട് ചെയ്യത്തില്ല, അവൻ്റെ തൊലി കട്ടിയാണെന്ന്. ഇസ്ക ചമ്മട ഹേ, ചമ്മട ഇത്ര തിക്ക് ഹേ എന്നൊക്കെ അല്ലേ ഹരിസാർ പറയുന്ന ഭാഷയില്ലേ. അപ്പോൾ അതാണ് ആക്ച്വലി റൈറ്റ്ലി ഫോക്കസ്ഡ് മൈൻഡ്ഫുള്ളായിട്ടുള്ള ഓരോരോ മനുഷ്യനും ബിഹേവ് ചെയ്യേണ്ടിയ സിസ്റ്റം. ആ സിസ്റ്റത്തിന് നമ്മൾ ഒരുത്തൻ മൈൻഡ്ഫുള്ളായിരിക്കുന്നതിന് കളിപ്പിച്ച് 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 എവറിബഡി സ്റ്റാർട്ടഡ് റിയാക്ടിങ് നോട്ട് റെസ്പോണ്ടിങ്.
അപ്പൊ റിയാക്ഷൻ വേഴ്സസ് റെസ്പോൺസ് എന്ന് പറഞ്ഞ ഒരു തിയറി കൂടെ പോവുകയാണെങ്കിൽ വി ആൾ ആർ സപ്പോസ് ടു ഓൺലി റെസ്പോണ്ട് നോട്ട് ടു റിയാക്ട്. റിയാക്ഷൻ വരാതിരിക്കണം, റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ വി ഷുഡ് ബി മോർ മൈൻഡ്ഫുൾ. മൈൻഡ്ഫുൾനെസ് മേക്സ് ആർ ലൈഫ് ഹാപ്പിയർ ത്രൂ ദിസ് ബ്രെയിനി ആക്ടിവിറ്റി. ഈ ബ്രെയിൻ ആക്ടിവിറ്റിയിൽ മെയിനായിട്ട് പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് ഒരു വൈറ്റൽ റോൾ ഉണ്ട്. പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് ആണ് നമ്മുടെ എവാലുവേഷനറി സിസ്റ്റം ആൻഡ് ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റമും ഉള്ള ഒരു സാധനമാണ്. പിന്നെ ഇത് എങ്ങനെ എവാലുവേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബാക്കിലുള്ള ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു സാധനം, പണ്ടൊക്കെ മെഡിൽ ഓബ്ലങ്കേറ്റാ പറയും, മെഡിൽ ഓബ്ലങ്കേറ്റയുടെ ബിഗർ പോർഷൻ അതെല്ലാം കൂടെ കവേർഡ് ഏരിയ ആണ് ഹിപ്പോ ക്യാമ്പസ്. അപ്പോൾ ഹിപ്പോ ക്യാമ്പസ് ആണ് ഒരു ലൈബ്രറി പോലെ വർക്ക് ചെയ്യുന്നത്. ആ അവിടെ നിന്ന് റെഫറൻസ് എടുത്താണ് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് കുറച്ചുകൂടെ എവാലുവേറ്റ് ചെയ്ത് ഇത് ശരിയാണോ തെറ്റാണോ, ഇത് ആവശ്യമാണോ ഇല്ലയാണോ. അതിനു വേണ്ടിയാണ് നമ്മൾ പല സമയങ്ങളിൽ ഹിസ്റ്ററിയും പല ആൾക്കാരുടെയും പേപ്പറിലൂടെ വായിക്കുന്നത്. മോളിൽ കൂടെ കയറുവാണെങ്കിൽ കാൽ വഴുതി അവൻ വീഴും, അപ്പോൾ ഐ എം നോട്ട് സപ്പോസ് ടു ഗോ ദയർ. ഇങ്ങനെ സ്പീഡിൽ വണ്ടി ഓടിച്ചാൽ എനിക്ക് ബ്രേക്ക് കിട്ടത്തില്ല എന്താ, ബിക്കോസ് ദാറ്റ് ബോയ് ഗോട്ട് കിൽഡ് ആർ ഹി ഹാസ് ബീൻ ഡ്രാഗ്ഡ് ബൈ അതർ വെഹിക്കിൾ ബിക്കോസ് ഓഫ് ദീസ് എന്നൊക്കെ ഓരോരോ തിയറികളെയും ലൈബ്രറിക്കകത്ത് കയറ്റി വച്ചിരിക്കും. നമ്മൾ ഓരോന്ന് വായിക്കുമ്പോഴും അത് ലൈബ്രറിക്കകത്ത് ഹിപ്പോ ക്യാമ്പസിനകത്ത് കയറിയിരിക്കുന്നു. ആ ഹിപ്പോ ക്യാമ്പസ് വെൻ സിമിലർ ഇൻസിഡൻറ്റ് അക്കേഴ്സ് ഇറ്റ് ട്രൈസ് ടു ടെല്ലസ്. അത് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എവാലുവേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കും. ഇത് തീരുമാനിക്കുന്നതിന് ഇടയ്ക്ക് ഇഫ് അമിഗ്ഡല ഈസ് ഹാവിങ് ഗ്രേ മാറ്റർ തിക്നെസ് ആണ് ഹയർ, ഇറ്റ് വിൽ ജമ്പ് ഔട്ട്. ഇത് എല്ലാത്തിനും അടിച്ചു പിടിച്ചിട്ട് ഓടിക്കോടാ, തീ തീ കത്തുന്നതെന്ന് പറയുന്നത് പോലെ നമ്മളെ വെപ്രാളപ്പെടുത്തി നമ്മളെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പം ഇത് ഇതെല്ലാം ഞാൻ ചെറിയതായിട്ട് ടച്ച് ചെയ്യുന്നേ ഉള്ളൂ. ഓരോരോ ദിവസവും വേണമെങ്കിൽ 2 മണിക്കൂർ അമിഗ്ഡലയെ കുറിച്ച്, 3 മണിക്കൂർ ഇൻസുലിനെ കുറിച്ച്, 2 മണിക്കൂർ ഹിപ്പോ ക്യാമ്പസിനെ കുറിച്ച്, 5 മണിക്കൂർ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിനെ കുറിച്ചും അതിൻ്റെ ബിഹേവിയറെ കുറിച്ചും നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്നതാണ്. ഇതെല്ലാം പഠിച്ച് വന്നാൽ നമുക്ക് മൈൻഡ്ഫുൾനെസ്സിൻ്റെ യഥാർത്ഥ ഗുണം ഈസിയറായിട്ട് മനസ്സിലാവും. അല്ലാതെ ജസ്റ്റ് ഞാൻ ഒരു ക്ലാസ് ഓരോരു ക്ലാസ്സിലും വരുന്ന ലാസ്റ്റ് ഒരു 5 മിനിറ്റ്സ് വെറുതെ ഇരിക്കാൻ പറയുന്നു, ഒരു 5 ബ്രത്ത് എടുക്കാൻ പറയുന്നു, പിന്നെ ഒരു 2-3 മിനിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് സിമ്പിൾ ബ്രത്തിലോട്ട് ഒരു 2 മിനിറ്റ് പറയുന്നു, പിന്നെ ഒരു 5 ബ്രത്ത് എടുക്കാൻ പറയുന്നു, കണ്ണ് തുറക്കാൻ പറയുന്നു, പോയിക്കൊള്ളാൻ പറയുന്നു. ഇതുകൊണ്ട് വലിയ അത് മാത്രമല്ല, ജോൺ കബട്സിൻ പറഞ്ഞു തന്നത് എന്താന്ന് പറഞ്ഞാൽ ക്യാൻസർ പേഷ്യൻസിന് അസുഖങ്ങൾ മാറിയെന്നും ഈ ജിന്ദൽ സഹൽ എന്ന് പറയുന്ന ആള് പറഞ്ഞിരിക്കുന്ന എത്ര വലിയ വലിയ രോഗങ്ങളും എല്ലാം മാറ്റി കിട്ടുന്നുവെന്ന് പറഞ്ഞതെല്ലാം എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇതാണ് റീസൺ. വെറുതെ നമ്മൾ ബ്രത്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അതിൻ്റെ ഒരു ഒരു വാട്ട് യു കോൾ ദാറ്റ്, നമുക്ക് സിഗ്നിഫിക്കൻ്റ് ചേഞ്ചസ് നമുക്ക് കണ്ണിൽ മനസ്സിലാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ദിവസമോ 1 മാസമോ 10 ദിവസമോ കൊണ്ട് മനസ്സിലാകത്തില്ല. ഇപ്പൊ ഡയബറ്റീസ് ഉള്ള ആൾക്കാരെല്ലാം ഡു ഡെയിലി എക്സസൈസ്, ഡു ഡെയിലി വാക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1 ദിവസം നടന്നിട്ട് വന്നു കഴിഞ്ഞാൽ നിന്റെ ഷുഗർ ലെവൽ കുറയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഡോക്ടറുടെ അടുത്ത് ചോദിച്ചാൽ പറയും, സാറേ ഒരു 3 മാസം 6 മാസം നടക്ക്, സാറിൻ്റെ 112 അല്ലെങ്കിൽ 122 വന്ന് 110 ലോട്ട് മാറും. അതെങ്ങനെ സാർ, ഒരു 6 മാസം നടക്കുമ്പോൾ, 6 മാസം നടക്കുമ്പോൾ നിന്റെ മെറ്റബോളിസം സിസ്റ്റം വിൽ ഗെറ്റ് ചേഞ്ച്ഡ്. അതിൻ്റെ സിമിലർ ആണ് വെൻ യു കരി ഓൺ പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് യു വിൽ അച്ചീവ് പീസ് ഇൻ മൈൻഡ്, കാം ഇൻ യുവർ ബോഡി, ആൻഡ് യുവർ ഡിസിഷൻസ് വിൽ ബി പെർഫെക്റ്റ് ആൻഡ് ഡിസിഷൻസ് വിൽ ബി അപ്രിഷിയേറ്റഡ് ആൻഡ് യു വിൽ നോട്ട് ലയബിൾ ടു ടേക്ക് റോങ് ഡിസിഷൻസ് അൺലെസ് യുവർ മൈൻഡ് ഈസ് ഓൺ അഗ്രിവേറ്റഡ് ആർ ഡീവിയേറ്റഡ് കണ്ടീഷൻ. നമ്മളൊരു വെപ്രാളത്തിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഒരു ചോദ്യത്തിന് ഉത്തരം ചോദിച്ചാൽ സംടൈംസ് ദാറ്റ് ആൻസർ മെ നോട്ട് ബി ആപ്റ്റ് ആൻഡ് വി മെ നോട്ട് റീച്ച് ടു എ റൈറ്റ് കൺക്ലൂഷൻ, ബട്ട് വെൻ വി ആർ അറ്റ് പീസ്. അതുകൊണ്ടാണ് ഒരു സ്കൂട്ടർ ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ അവനെ ഇമ്മീഡിയറ്റ്ലി പിടിച്ച് സൈഡിലിരുത്തി ഒരു ഒരു 1 മിനിറ്റ് ഇരുത്തിയിട്ട് 1 ഗ്ലാസ് വെള്ളം കൊടുക്കും. ആരെങ്കിലും പെട്ടെന്ന് വെള്ളം താ ഇവനെ കാമാക്കാമെന്ന്. അപ്പം അവൻ കാമായി കഴിഞ്ഞാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ അവൻ അപ്പോഴും ടർബുലൻസ് മോഡിൽ നിൽക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നത്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ വെള്ളം കൊടുക്കുന്നു, എന്തുകൊണ്ട് സൈഡിൽ ഇരുത്തുന്നു ചോദിച്ചാൽ, അല്ലല്ല ആക്സിഡൻ്റ് ആയാൽ അവൻ വെപ്രാളത്തിൽ ഇരിക്കുന്ന കുറയ്ക്കണം, ഇത്ര മാത്രമേ നമ്മൾ പറയാറുള്ളൂ. ബട്ട് വെൻ വി സീ ഇൻ മൈൻഡ് ഏരിയ മൈൻഡ്ഫുൾനെസ്
ഓൾവേസ് ഹെൽപ്സ് എ ലോട്ട് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നോ രണ്ടോ മിനിറ്റ് നമുക്ക് അങ്ങോട്ട് ചോദ്യങ്ങൾ ഇതിനെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറൻറ്റ് ഏരിയ ആണ് ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ പറഞ്ഞു തരാൻ ശ്രമിച്ചത്. അതിലെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ 100% ചോദിക്കാം, എങ്ങനത്തെ ചോദ്യം വേണമെങ്കിലാകാം. ബിക്കോസ് മൈൻഡ്ഫുൾനെസ്സിന് ഞാൻ കുറേ 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 ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഇൻസില എന്താണ് സാധനം, ഇൻസില എങ്ങനെ പോകുന്നു, അത് ടേസ്റ്റിന് സെൻസ് ചെയ്യുവാണെങ്കിൽ ഹൗ കം ഇറ്റ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു ഇൻ ഇൻ യുവർ ലൈഫ്, ഹൗ കം ദിസ് ടേസ്റ്റ് വിൽ സപ്പോർട്ട് യു ടു ബി മോർ ഫോക്കസ്ഡ് എന്നൊക്കെ രീതിയിലേക്ക് കുറച്ച് ഞങ്ങൾ ടീമുണ്ട്, ഡിബേറ്റ് ചെയ്ത് ഡിബേറ്റ് ചെയ്ത് സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പം വി ഗെറ്റ് ബെറ്റർ ആൻസേഴ്സ്. സോ ഐ ഹോപ്പ് ദാറ്റ് ഐ ആം വെയിറ്റിംഗ് ഫോർ സം ക്വരീസ് ഇൻ ദിസ് റെസ്പെക്ട്. ആർക്കെങ്കിലും ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ആൻസർ ചെയ്യാം. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് എക്സസൈസ് ഒന്ന് ചെയ്തിട്ട് നമുക്ക് മാറാം. യെസ്, എന്തെങ്കിലും സംശയങ്ങൾ? മൈൻഡ്ഫുൾനെസ്സിന്റെ യഥാർത്ഥത്തിലുള്ള ബ്രെയിൻ സ്ട്രക്ചറിനെ കുറിച്ചാണ് സാർ പറഞ്ഞത്. എങ്ങനെയാണ് നമ്മൾ ഓട്ടോ പൈലറ്റിക് മോഡ് മോഡിലേക്ക് പോകുന്നത് നമ്മൾ പോലും അറിയാതെ. അപ്പൊ എത്രമാത്രം ആ ചേഞ്ച് നമുക്ക് അറിയാതെ തന്നെ സംഭവിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഇതുമായിട്ട്? ചെന്ന് സാർ പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും നമ്മുടെ റിയൽ ലൈഫിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അവരെല്ലാം ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം അറിയാവുന്ന കാര്യത്തെ പിന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് എന്തിനാണ് സമയം കളയുന്നത്? സാറിന് ഒരു ചോദ്യത്തിനും ഇതില്ല, ചോദ്യങ്ങളൊന്നും ഇത്, ഇറ്റ്സ് വി ആർ നോയിങ് എന്നായിരിക്കും ചിലപ്പം പറയുന്നത്. ഈ ഞാൻ പറഞ്ഞു തരാനുള്ള കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, ഒന്നും എക്സ്ട്രാ ഓർഡിനറി അല്ല. ബട്ട് ഐ ഗീവ് ലിറ്റിൽ മോർ ഫോക്കസ് ഓൺ മൈൻഡ്ഫുൾനെസ്, അതുകൊണ്ട് കുറച്ച് ഒരു 0.2% ടു 0.5% എക്സ്ട്രാ എനിക്ക് ഐഡിയ കിട്ടിയിരിക്കാമെന്ന് എനിക്കൊരു എൻ്റെ ഒരു തോന്നൽ. അതിനകത്ത് സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഒരു പാർട്ട് വരുമ്പോൾ നമുക്ക് കൂടുതൽ അത് മനസ്സിലാകും എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു. മൈൻഡ്ഫുൾനെസ് എങ്ങനെയാണ് അത് ബ്രെയിനുമായിട്ട് ക്രോസ് റിലേറ്റഡ് ആകുന്നത്, ഏതൊക്കെ ഈ ഏരിയകളാണ് അതിനകത്ത് കൂടുതൽ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആകുന്നത്? എന്ന് ഞാൻ പറയുമ്പോൾ സാർ പറയണു സാർ പറയണു. ആ വിഷയത്തെ കുറിച്ച് കൂടുതൽ നമുക്കൊരു അവഗാഹം കിട്ടും. മോഹൻദാസ് സാർ എന്തെങ്കിലും പറയുന്നു? ആ പറയും. അല്ല, ഈ മോഹൻദാസ് സാർ എന്തോ ചോദിക്കാൻ ഉദ്ദേശിച്ചു. അതായത് ഇപ്പം 66 വയസ്സായി, 66 വയസ്സ് കൊണ്ട് ഡെവലപ്പ് ചെയ്ത ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. അതിൽ നിന്നും ഇനി വീണ്ടും ഒരു എന്താ പറയുക, ഷോർട്ട് റൺ അല്ലെങ്കിൽ ലോങ് റൺ എടുത്താലല്ലേ എനിക്ക് ഈ ഹോളിസ്റ്റിക് മൈൻഡ്ഫുൾനെസ്സിലേക്ക് വരാൻ പറ്റുള്ളൂ? ഇല്ല സാർ അങ്ങനൊന്നുമില്ല സാർ. ഇല്ല. 66 വയസ്സിൽ എനിക്ക് കുറേ ഡെവലപ്പ് ആയിട്ടുണ്ട്, അതിനെനിക്ക് വിടാൻ പറ്റുമോ എന്ന് ഒരു ഒരു ഡൗട്ട് ഉള്ളത് കൊണ്ടാണ്. അതിന് പകരം ഇപ്പോൾ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ആരൊക്കെയോ 2-3 പേര് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആരാ നമ്മുടെ ആ സാർ പോയി, ടോമി സാർ ഉണ്ടായിരുന്നു. ടോണി സാർ പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ കരിയർ ഗൈഡൻസിനെ കുറിച്ച് ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പം എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ പിള്ളേരെല്ലാം ഇപ്പം ഫോറിനിലോട്ട് പോവുകയാണ്. പോട്ട് സാർ, അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതല്ലേ എന്ന് ടോണി സാർ പറഞ്ഞത്. പക്ഷേ മോഹൻദാസ് സാറിന് 66 വയസ്സായതും റോയ് സാറിന് 50 വയസ്സായതും പിന്നെ നമ്മുടെ ഹരീന്ദ്രൻ സാറിന് 48 വയസ്സായതും ഇത്ര വർഷങ്ങളായിട്ട് ഞങ്ങളൊക്കെ ഉണ്ട്, ഇതെല്ലാം എനിക്ക് മറക്കാൻ പറ്റുമോ, ഞാൻ വിടുവോ, ഐ വിൽ നോട്ട് ലീവ് ഇറ്റ് എന്ന് നമ്മൾ വിചാരിക്കുന്നത് കൊണ്ടാണ് അത് പറ്റാത്തത്. ഇല്ലാത്ത ഒരു കാര്യം സാർ നോക്കുവാണെങ്കിൽ, ഒരു മിനിയാന്നത്തെ പത്രം നോക്കുവാണെങ്കിൽ ഒരു ആന്ധ്രാകാരൻ ഇപ്പോൾ സ്പേസിലോട്ട് പോകാൻ പോവുകയാണ്. ഐ ഹാവ് ഫോർഗട്ടൻ ഹിസ് നെയിം, സം വേണുഗോപാൽ എന്തോ ഒരു ഇതാണ്. ഓക്കെ, USA സിറ്റി സ്റ്റേറ്റ്സിൽ ഉള്ള സിറ്റിസൺ ആണ്, ബട്ട് ഹീസ് അബോറിജിൻ ഓഫ് ഇന്ത്യ. അദ്ദേഹമാണ് 5-ാമത്തെ ആളായിട്ട് സ്പേസിലോട്ട് പോകാൻ ഓൾറെഡി എല്ലാം റിസർവ്ഡ് ആണ്. ഹീസ് ഗോയിങ് ബൈ സെപ്റ്റംബർ ആർ ഒക്ടോബർ. അപ്പം അവിടെ ചെല്ലുമ്പോൾ എന്താണ് നീ കാണാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഹീസ് ആക്ച്വലി ബൈ ഡിഫാൾട്ട് എ പൈലറ്റ് കം ആൻറ്റർപ്രണർ. അയാളൊരു പൈലറ്റാണ്, ഒരു ആൻറ്റർപ്രണറാണ്. അയാൾ പൈലറ്റായിരിക്കുന്നത് പല സമയങ്ങളിലും മുകളിൽ ചെല്ലുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ സൈക്കോളജിയിലൊക്കെ എന്തൊക്കെ സംഭവങ്ങൾ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നു എന്നൊക്കെ ഒന്ന് പഠിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് അയാൾ സ്പേസിലോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നാണ് ഹി ഹാസ് ഡിക്ലേർഡ്. അതിലിരുന്ന് എന്താ മനസ്സിലാകുന്ന പറഞ്ഞാൽ, നമ്മൾ ഇന്നലെ വരെ ഉള്ളതിന്
വിട്ടിട്ട് പുതിയതായിട്ട് എന്തുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ മാത്രമേ വി വിൽ ട്രൈ ടു ഗെയിൻ സംതിങ്. അതല്ലാതെ എന്തും ഉണ്ടെങ്കിലും എനിക്ക് കുറേ കാര്യങ്ങൾ നമ്മളെ എൻ്റെ അപ്പൂപ്പൻ പഠിപ്പിച്ച്, എൻ്റെ അച്ഛൻ പഠിപ്പിച്ച്, അല്ലെങ്കിൽ എൻ്റെ അമ്മ പഠിപ്പിച്ച്, ഞാൻ എൻ്റെ മാമനടുത്ത് നിന്ന് പഠിച്ചു, അത് ഞാൻ ഇപ്പോൾ ഒരു 60 വയസ്സായിട്ട് ഞാൻ നന്നായിട്ട് ജീവിക്കുന്നു. പിന്നെ എന്തിനാണ് പുതിയ സംവിധാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ എന്നേ പറയാവൂ. സാറേ, ഒരു 15 വർഷത്തിന് മുമ്പ് GYM ജിംനാഷ്യംസ് കേരളത്തിന് വളരെ കുറവായിരുന്നു. ഇപ്പോൾ എല്ലാ റോഡിലും ഒന്നിന് പകരം രണ്ടെണ്ണം ഉണ്ട്. ഹെൽത്ത് ഫിറ്റ്നസ് സെൻ്റർ എന്നൊക്കെ പുതിയ പേരുകളിലൊക്കെ വന്നിട്ടുണ്ട്. വരുമ്പോൾ എല്ലാത്തിലും നോക്കുവാണെങ്കിൽ സാർ ഫുള്ളാണ്, ആൾക്കാർ ഇഷ്ടം പോലെ അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഞാൻ പണ്ട് പോലത്തെ ഇരുന്ന് അതിന് പകരം ഡെയിലി രാവിലെ ഒരു ഓഫീസിൽ പോകുന്നവൻ എനിക്ക് വേറൊരു സാർ പഠിപ്പിച്ചെന്നാണ്, യു ഗോ ബൈ ബസ് ആർ കാർ ആർ ബൈ സ്കൂട്ടർ, നീ പോകുന്ന 1 കിലോമീറ്ററിന് മുമ്പ് നിന്റെ സ്കൂട്ടറിനെ അവിടെ പാർക്ക് ചെയ്യുക, 1 കിലോമീറ്റർ ഓഫീസിലോട്ട് നടന്ന് ചെല്ലും, വൈകിട്ട് നിന്റെ ടിഫിൻ ബോക്സ് എടുത്തോണ്ട് 1 കിലോമീറ്റർ തിരിച്ച് നടന്ന് ആ പാർക്ക് ചെയ്ത സ്ഥലത്തു നിന്ന് നിന്റെ സ്കൂട്ടർ എടുത്തോണ്ട് വീട്ടിൽ പോകും, നിന്റെ എക്സസൈസ് കഴിഞ്ഞു. വളരെ സിമ്പിൾ തിയറിയാണ്. നമ്മളാരും ചെയ്യാൻ റെഡിയാണോ? ഇല്ല. അത് മാത്രല്ല, എൻ്റെയൊക്കെ ഇപ്പം കാർ പാർക്ക് അണ്ടർഗ്രൗണ്ടിലാണ്. മീൻസ് അവിടെ വരെ പോയി പാർക്കിങ്ങിൽ ഇട്ടിട്ട് അവിടെ നിന്ന് ഞാൻ സ്റ്റെപ്പ് പോലും കയറത്തില്ല, ലിഫ്റ്റിൽ കയറിയാണ് ഓഫീസിൽ പോകും. അത് ഇത്രയ്ക്കും ഉസ്താദുകളാണ്. പക്ഷേ ഞാൻ 20,000 രൂപ കൊടുത്ത് ജിമ്മിൽ പോയി 1 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യും. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ജോലിക്ക് പോകുമ്പോൾ നേരെ ചൊവ്വ പോകണമെന്ന് എന്നെ എൻ്റെ അപ്പൂപ്പൻ പഠിപ്പിച്ചു, എൻ്റെ അച്ഛൻ പഠിപ്പിച്ചു. പക്ഷേ എൻ്റെ ഡോക്ടർ പറഞ്ഞു നീ എക്സസൈസ് ചെയ്യണമെന്ന്. അതുകൊണ്ട് ഡോക്ടറിന് വേണ്ടി ഞാൻ എക്സ്ട്രാ പൈസ കൊടുത്ത് ജിമ്മിന് വൈകിട്ട് 7 തൊട്ട് 7:30 അല്ലെ 6 തൊട്ട് 7 മണി വരെയോ പോകുന്നു. അതിന് നമ്മൾ ഒരു ഒരു ബിഗിനേഴ്സ് മൈൻഡോടെ കാണുവാണെങ്കിൽ വി വിൽ ഏബിൾ ടു ടച്ച് എനി ന്യൂ ടോപ്പിക് ആർ എനി ഏരിയ വിത്തൗട്ട് ഹാവിങ് ദ റെഫറൻസ് ഓഫ് ഓൾഡ് ഐറ്റംസ്. അതിനാണ് മൈൻഡ്ഫുൾനെസ്സിനകത്ത് ഞാൻ എന്നും പറയുന്നതിൽ മൂന്നാമത്തെ വാക്ക്, ആദ്യം പറയുന്നത് അവേർ, സെക്കൻഡ് അറ്റൻറ്റ്, തേർഡ് ഈസ് ലിവ് മൊമെൻ്റ് ടു മൊമെൻ്റ് ആർ മൊമെൻ്റ് ടു മൊമെൻ്റ് എക്സ്പീരിയൻസ് ആർ ഫോർത്ത് ഈസ് വിത്തൗട്ട് പ്രീ ജഡ്ജ്മെൻറ്റ്. ഈ വിത്തൗട്ട് പ്രീ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്ന നാലാമത്തെ വാക്കിനാണ് ഞാനിവിടെ കോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇന്നലെ വരെ ഉള്ള കാര്യങ്ങളെ ഞാൻ മറന്ന് പുതിയതായിട്ട്, ആൻഡ് ആറാമത്തെ വാക്ക് പറഞ്ഞു, നാലാമത്തെ ഇത് പറഞ്ഞു, ദൻ ലെറ്റ് ഗോ ബിഗിനേഴ്സ് മൈൻഡ് എന്ന് പറയും. ആ ബിഗിനേഴ്സ് മൈൻഡും തന്നെ, ബിഗിനേഴ്സ് മൈൻഡും വിത്തൗട്ട് പ്രീ ജഡ്ജ്മെൻറ്റും, ഈ ഒരു 7 വാക്കുകളാണ് കഴിഞ്ഞ ആഴ്ചയും ഞാൻ പറഞ്ഞത്. ഞാൻ എപ്പോഴും ആ 7 വാക്കുകളിലാണ് ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റി നടക്കുന്നത്. അതിൽ ഒന്ന് അവേർ, അറ്റൻഡ്, മൊമെൻ്റ് ടു മൊമെൻ്റ് എക്സ്പീരിയൻസ്, വിത്തൗട്ട് പ്രീ ജഡ്ജ്മെൻറ്റ്, ബിഗിനേഴ്സ് മൈൻഡ്, ദെൻ ഇടയ്ക്ക് ഒരു ക്യൂരിയാസിറ്റി പറയും, ക്യൂരിയാസിറ്റി ആൻഡ് ലെറ്റ് ഗോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ 7 വാക്കുകളാണ് എൻ്റെ മൈൻഡ്ഫുൾനെസ് ഉള്ളത്. ചിലർക്കൊക്കെ മൈൻഡ്ഫുൾനെസ് വലിയ വലിയ സാധനങ്ങളായിരിക്കും. ഞാൻ എപ്പോഴും ഞാൻ ചിന്തിക്കുന്നതും ഞാൻ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മൈൻഡ്ഫുൾനെസ്സിനകത്ത് ആകെ ഉള്ളത് 7 വാക്കുകളെ ഉള്ളൂ. പക്ഷേ 7 വാക്ക് എന്ന് പറഞ്ഞാൽ ഈ തമിഴിലെ തിരുവള്ളുവർ എന്ന് ഒരു ഒരു വലിയ പോയറ്റ് ഉണ്ടായിരുന്നു, അദ്ദേഹം ആക്ച്വലി 7 വേർഡുകളാണ് ഓരോരോ പാട്ടിനും എഴുതിയിട്ടുള്ളത്. 7 വേർഡ്, കർക്ക കസടറ കർക്ക കർട്ടവിൻ നിൽക്ക അതർക്ക് തകർ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഇത്രയേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ എക്സ്പ്ലനേഷൻ പലരും 10 പേജ് 20 പേജ് എഴുതും. അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഈ വാക്കുകളാണ്, ഈ വാക്കിനെ കറക്റ്റായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഞാൻ തന്നെ ഇപ്പം ഇൻസുലിന് പറഞ്ഞത് 2 മണിക്കൂർ ആണെങ്കിൽ നമുക്ക് ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞു. ഇൻസുലയുടെ ആക്ടിവിറ്റീസും ഇൻസുലയുടെ ഇതേപോലെയാണ് സാർ ഓരോരോ വാക്കും. ഈ ബിഗിനേഴ്സ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഫുള്ളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. വിത്തൗട്ട് പ്രീ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ സാറ് പറഞ്ഞ പോലെ ഡിബേറ്റ് ചില ദിവസമൊക്കെ പോകും. ഇത് ഞാൻ അങ്ങനെയാകുമ്പോൾ മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റുമോ, ഞാൻ പാൻറ് ഷർട്ട് ഇടണോ, ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് വരുമ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മുടെ ബ്രെയിനിനെക്കാട്ടിലും കൂടുതൽ കൺഫ്യൂഷനുള്ള ഏരിയകളൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് പെർഫെക്റ്റ്. ഇത് ഒരു തിക് നട്ട് ഹാൻഡ് എന്ന് പറയുന്ന ഒരു ബുദ്ധിസ്റ്റ് മോങ് ഡെവലപ്പ് ചെയ്ത ഒരു കാംനസ് പ്രാക്ടീസാണ്. അത് അമേരിക്കയിലുള്ള ഒരു സയൻറ്റിസ്റ്റ് ഇവിടെ വന്ന് പഠിച്ചിട്ട് അയാൾ അമേരിക്കയിൽ പോയി അവിടുത്തെ ക്യാൻസർ
പേഷ്യൻറ്റിന് ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്തവർക്ക് വേദനകൾ കുറഞ്ഞത് മാത്രമല്ല ക്യാൻസർ സെൽസ് വരെ ഡിമിനിഷ് ആയതായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് ജോൺ കബട്സിൻ. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാളാണ് ടീസ്ലേ എന്ന് പറയുന്ന ഒരാൾ. ഇവർ ഒരു നാലഞ്ച് പേരുണ്ട്. അതിൽ ടീസ്ലേ, ജിന്ദൽ സഗൽ, ജോൺ കബട്സിൻ, ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് പേര് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പണ്ട് ഇത് തുടങ്ങി വെച്ച ആൾക്കാർ. ഇത്രയേ ഉള്ളൂ സാർ. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ തിയറിയാണ്, ബട്ട് പ്രാക്ടീസ് ചെയ്യാൻ ചില സമയങ്ങളിൽ വളരെ ടഫസ്റ്റ് ആയിട്ട് തോന്നും. അറിയാം, തലകുത്തനെ നിൽക്കുന്നത് സിസ് ആസനം എന്ന് ഒരു ആസനമുണ്ട്. വളരെ സിമ്പിളറാണ്. കാല് രണ്ടും മുകളിൽ പൊക്കുക, കൈ പ്രസ് ചെയ്യുക, തല നടുക്ക് വയ്ക്കുക, മുകളിലോട്ട് കയറുക, നിൽക്കുക എത്ര സമയം, വൺ ദെൻ സ്റ്റാർട്ട് ബ്രീത്ത് എന്ന് പറയുന്നതിന് സിമ്പിളറാണ്. പക്ഷേ അവൻ നിന്നാൽ മാത്രമേ മനസ്സിലാകൂ. അതേപോലെ ഈ മൈൻഡ്ഫുൾനെസ് പറയാനും കേൾക്കാനും ചിലപ്പോൾ സിമ്പിൾ പ്രാക്ടീസും എളുപ്പമാണ്. യഥാർത്ഥത്തിൽ നമുക്ക് ഈ ബ്രെയിനിൽ ചേഞ്ചസ് വരാൻ, അല്ല ഗ്രേ മാറ്റർ തിക്നെസ് കൂട്ടാനും കുറയ്ക്കാനും ചെയ്യേണ്ട ലെവൽ വരെ എത്താൻ കുറച്ച് ലോഞ്ചിവിറ്റി ആവശ്യമാണ്. എൻ്റെ മൈൻഡ്ഫുൾനെസിന്റെ അല്ലേ സാർ, മൈൻഡ്ഫുൾനെസിന്റെ തുടക്കത്തിലുള്ള മൈൻഡ് ആണ് ഇതിന്റെ എല്ലാത്തിന്റെ ആശയം. കറക്റ്റ് സാർ, റൈറ്റ്. അതുകൊണ്ടാണ് ഈ ഇതിനകത്ത് തന്നെ മോഡിഫൈ ചെയ്തതിൽ ചില ഹാർട്ട് ഫുൾ യോഗ, ഹാർട്ട് ഫുൾ എക്സസൈസ് എന്നൊക്കെ ഒന്ന് പറയും. പിന്നെ എന്താ ഫുൾ ബോഡി എന്ന് എന്തൊക്കെയോ ആൾക്കാർ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് നെയിമിൽ പറയും. ദ റൈറ്റ് വേർഡ് ടു ബി യൂട്ടിലൈസ് ഈസ് മൈൻഡ്ഫുൾനെസ്. ബിക്കോസ് സാറ് പറഞ്ഞതുപോലെ ഇതിൻ്റെ എല്ലാം കോർ തിങ് എന്ന് പറഞ്ഞാൽ മൈൻഡാണ്. മൈൻഡ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റീസ് വിത്ത് ഹോൾസംനെസ്. സാറിന് ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു 50% ആൻസർ ടച്ച് ചെയ്തോ സാർ? താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു സാറേ. ഞാൻ കുറെ ഗ്യാപ്പിന് ശേഷം അറ്റൻഡ് ചെയ്ത്, ഇനി മുതൽ ഇങ്ങനെ ഇറക്കി ഉണ്ടാവും. എന്തായാലും അടുത്ത ആഴ്ച തൊട്ട് ഞാൻ നാട്ടിലുണ്ട്, ഇപ്പോഴുണ്ടാവും. ഞാൻ കൂടുതൽ സയൻസിൽ കൂടെയാണ് പഠിച്ചത് സാർ. എനിക്ക് ഈ നോർമൽ പലരും മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ കഥകൾ, മോട്ടിവേഷണൽ തിയറീസ് ഒക്കെ എല്ലാം പറയും. ഞാൻ എപ്പോഴും പറയാനൊക്കെയാണ് സാബു സാറിൻ്റെ അടുത്ത് ചോദിക്കുക. ഐ എന്നെ അറിയാതെ ഐ ഫോൾ ഇൻ ഓൺലി സയൻസ്. ട്രൂ വാല്യൂ നമ്മൾ കണ്ടെത്തണമെങ്കിൽ ഈ സയൻസ് അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ യഥാർത്ഥത്തിലെ ദേഹത്തിനകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുമ്പോഴാണ് നമ്മൾ ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യണോ വേണ്ടയോ എന്ന് നമ്മൾ ആലോചിക്കുന്നത്. ശരി, നമുക്ക് ഞാനൊരു 10 മിനിറ്റിൽ അപ്പം ബോഡി സ്കാൻ മെഡിറ്റേഷൻ ഒന്ന് നമുക്ക് ചെയ്യാം. ഓക്കെ സാർ. അപ്പം എല്ലാവരും ഞാൻ എന്നും പറഞ്ഞു തരുന്നതുപോലെ നമ്മൾ നട്ടെല്ല് നിമിർത്തിയിരിക്കുക, ബോഡി സ്ട്രെയിറ്റ് ആയിരിക്കുക, ബാക്കിൽ ചാറാതിരിക്കുക, കാല് രണ്ടും കാലിൻ്റെ പാദങ്ങൾ രണ്ടും ഗ്രൗണ്ടിൽ ഫേമായിട്ട് പ്രസ്ഡ് ആയിട്ടിരിക്കുക. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും മാജിക് ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോൾ നമ്മുടെ ബോഡി സ്റ്റഡി ആയിരിക്കാൻ വേണ്ടിയാണ് കാൽ പാദങ്ങൾ ഫേമായിട്ട് തറയിൽ വെച്ചിരിക്കാൻ പറയുന്നത്. നട്ടെല്ല് നിമിർത്തിയിരിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ബോഡി ദൈവം അല്ലെങ്കിൽ സൃഷ്ടാവ് ചെയ്തപ്പോൾ ഈ നിമിർന്ന് ഇരിക്കാൻ വേണ്ടിയാണ്, നിമിരാൻ വേണ്ടി, നിമിർന്നിരിക്കാൻ വേണ്ടി ചെയ്ത ഒരു സാധനമാണ്. അതിൽ നമ്മൾ കുറച്ച് കുറച്ച് റിലാക്സ് ആയാണ് ബാക്കിൽ ആദ്യം തറയിലിരിക്കുന്ന ആൾ ഒരു സ്റ്റൂളിന് മുകളിൽ മുക്കാലിയിൽ മുകളിൽ കയറിയിരുന്ന്, പിന്നെ നാൽക്കാലിയിൽ മുകളിൽ കയറി, പിന്നെ ബാക്കിൽ ഒരു ചാറിൻ്റെ സാധനം കൂടെ വെച്ച് ഈ മുതുകൊക്കെ ചാരിയിരുന്ന് ഇങ്ങനെയൊക്കെ നമ്മൾ കൂടുതൽ നമ്മളെ റിലാക്സ് ആക്കി നമ്മുടെ ദേഹത്തിനെ നശിപ്പിക്കുകയാണ്. വി ഷുഡ് ഓൾവേസ് സിറ്റ് എറക്ട്. ദെൻ പിന്നെ ഹ്യൂമൻ പോസ്ചർ, നാച്ചുറൽ പോസ്ചറിൽ ഇരിക്കാൻ വേണ്ടി കഴുത്ത് എത്ര ഹൈറ്റ് ഉണ്ടോ അതേ ഹൈറ്റിൽ അതേ രൂപത്തിൽ നമ്മൾ ഫ്രണ്ടിൽ നോക്കിയിരിക്കുക. അപ്പോൾ പിന്നെ ഈ ഇരിക്കുന്ന പോസ്ചർ നിമിർന്ന് ഇരിക്കാനൊക്കെ പറയുന്ന നിമിറണോ സാർ, നിമിറുക. പക്ഷേ അടിച്ചു പിടിച്ച് കഷ്ടപ്പെട്ട് നിമിറരുത്. യു ഷുഡ് ബി ആൺ എ റിലാക്സീവ് പോസ്, ബട്ട് യു ഷുഡ് സിറ്റ് എറക്ട് ആൻഡ് യു ഷുഡ് ലുക്ക് അറ്റ് യുവർ ഓൺ ഹൈറ്റ്. നമ്മുടെ എത്ര ഹൈറ്റിലുണ്ടോ അതേ ഹൈറ്റിൽ നോക്കിയിരിക്കുക. കൈ പാദങ്ങൾ രണ്ടും മുകളിലോട്ട് നോക്കി, തുടയിന് മുകളിലോ അല്ലെങ്കിൽ ആംറസ്റ്റ് ഉണ്ടെങ്കിൽ കസേരയിലെ ആംറസ്റ്റിന് മുകളിലോ, ഏതാണ് നിങ്ങൾക്ക് കൺവീനിയൻ്റോ അതിൻ്റെ മുകളിൽ ഇരിക്കുക. ഇരുന്ന് കഴിഞ്ഞ് കാമായിരിക്കുമ്പോൾ ഒന്ന് ചെറിയതായിട്ട് ആലോചിക്കുക, നിങ്ങൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്. ദെൻ
സീക്ക് പെർമിഷൻ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ മൈൻഡിലെടുത്ത് പറയുക, ഞാൻ ഒരു മൈൻഡ്ഫുൾനെസ് ബോഡി സ്കാൻ മെഡിറ്റേഷൻ ചെയ്യാൻ പോവുകയാണ്, ദയവായിട്ട് പെർമിഷൻ തരുക എന്ന്. അത് തരുന്ന സമയത്ത് കണ്ണടയ്ക്കുക, ടിൽ സച്ച് ടൈം കൈൻഡ്ലി വെയിറ്റ് ഓൺ. അപ്പോൾ നോർമലി പോസിബിൾ ആണ് ഒരു അര മിനിറ്റോ കാൽ മിനിറ്റോ 1 മിനിറ്റിലോ 1.5 മിനിറ്റോ എപ്പോഴും ഒരു സമയത്ത് അത് പ്രാക്ടീസിന് യെസ് പറയും. യെസ് പറയുന്ന സമയത്ത് കണ്ണടയ്ക്കുക, കണ്ണടച്ച് ദെൻ ഹിയർ ആഫ്റ്റർ നിങ്ങൾക്ക് തോട്ടും എമോഷനും വന്നാൽ ആ തോട്ടിനെ കുറിച്ചും ആലോചിക്കരുത്, എമോഷനെ കുറിച്ചും ആലോചിക്കരുത്. ഞാൻ പറഞ്ഞ വാക്കുകൾ മാത്രം കേൾക്കുക, അതിനെ കൂടെ ചെയ്തു പോകാൻ ശ്രമിക്കുക. റൈറ്റ്, ആഫ്റ്റർ ടേക്കിംഗ് പെർമിഷൻ, ഇൻ കേസ് ഇഫ് ബ്രെയിൻ ആൻഡ് മൈൻഡ് ഹാസ് ഗിവൺ പെർമിഷൻ, കൈൻഡ്ലി ക്ലോസ് യുവർ ഐസ്, ടേക്ക് 5 ഡീപ് ബ്രെത്ത്, ഇൻഹേൽ, എക്സേ, ഇൻഹേ, എക്സേ, ഇൻഹേ, എക്സേ, ഇൻഹേ, എക്സേ. Now shift your attention to normal breath. Inhale, exhale, inhale, exhale. താങ്കളുടെ ശ്രദ്ധകൾ ഫുള്ളും ആ ബ്രീത്തിങ്ങിൽ തന്നെ ആകട്ടെ. ശ്വാസം അകത്ത് കയറുന്നതും പുറത്തിറങ്ങുന്നതും മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുക, വേറെ ഒന്നും ചിന്തിക്കാൻ പോകരുത്. Now shift your attention to scan your body as per my words. We'll start from the head. Head, forehead, eyes, nose, mouth, ear, cheeks, chin, neck. Bring your attention to the total head portions. Again, once again, have attention to total head portion. Now bring your attention to shoulders, upper hand, knee joints, lower hand, wrist, palm, fingers, chest, stomach,
അബ്ഡോമൻ, അപ്പർ ബാക്ക്, ലോവർ ബാക്ക്, ഗ്ലൂട്ട്, ടോട്ടൽ ബോഡി പോർഷൻ ആർ ടോർസോ, once again bring your attention to your total center body portions. Now bring your attention to both the thighs. Knee joints, leg, ankle, fingers. Now bring your attention to the whole body. Once again, bring your attention to the whole body. Now bring your attention back to your breath. Inhale, exhale, inhale, exhale, inhale, exhale. Now bring your attention to the thoughts. What is coming across you? Never go behind of the thoughts. Let the thought come, let the thought go. You just observe as a third party how many thoughts are coming to one's body and how it is moving. Just watch how it is coming, how it is going, and start count it, how many thoughts are trying to disturb you. Now bring your attention back to your breath. In, exhale, inhale. Exhale, inhale. Exhale, inhale. Exhale, inhale. Now you bring your attention back to your emotions and try to see how big the emotion is. How, what is the shape of that? What is the size of that? What type of emotion is trying to disturb? In case, even if you wish, you can give your own choice of color to the emotion, whether black, green, red, yellow, whatever you feel it. Different emotions can be given different painting colors.
bring your attention back to your breath. Inhale, exhale. Inhale, exhale. Inhale, exhale. Now bring your attention to the environment. What type of sounds you are able to hear it? First, start observe your the sounds what you hear from the long distance to closer by. First, try to observe from the longest distance. That means external area on the road, on the air, on the tree, like that. Then try to move to your campus area, your building, then your gate, then next room, then inside a room near to you, AC, fan, or kitchen, or TV, whatever. Now bring your attention back to your breath. Inhale, exhale. Inhale, exhale. Inhale, exhale. Now have a deep breath. Inhale, exhale. Inhale, exhale. Inhale, exhale. Inhale, exhale. Inhale, exhale. Now, before opening your eyes, just ask your mind and brain that will you be permitted to open the eyes? If it says yes, slowly, slowly, slowly open. Prior to that, take both the hands together, start rub it, let it become a little more warmer. Try to keep your on your eyes and earlobes. Then to neck. Then you may try. Try to open your eyes slowly, slowly, very slowly, and gently. എനിക്ക് തന്ന് എല്ലാവരും കുറച്ചൊക്കെ ചെയ്ത് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യു ആൾ വുഡ് ഹാവ് എൻജോയ്ഡ്. ഐ ഹോപ്പ് ദാറ്റ് ഇറ്റ് വുഡ് ഹാവ് ഗോട്ട് ലിറ്റിൽ ബിറ്റ് ബെനിഫിറ്റ്. സുഖമായിരുന്നു കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്സ് എ ലോട്ട് എവറിബഡി. താങ്ക് യു. ഇനി നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള ഫീഡ്ബാക്കോ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളോ പറയാം. ആരാണ് എന്നും പോലെ റോയ് സാർ തന്നെ ആദ്യം പറയും. താങ്ക് യു സാർ. ആ താങ്ക് യു സാർ. ഹരി സാറാണോ പറയുന്നത്? ഞാന് മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. ഇപ്പൊ കുറച്ച് ഒരു മുദ്ര ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതും കൂടി കിട്ടിയപ്പോ വളരെ പോസിറ്റീവായി. പിന്നെ സാറാ, ഈ ഗൈഡഡ് മെഡിറ്റേഷൻ ആണല്ലോ അല്ലേ, നമ്മൾ ഡിസ്റ്റൻസിക്ക് പോയിട്ട് തിരിച്ചു വന്ന് ബോഡിക്ക് വന്ന് അങ്ങനെ. അതെ അതെ അതെ, ഗൈഡഡ് മെഡിറ്റേഷൻ ആണ്. ഇതിനകത്ത് ഞാൻ ആദ്യം ചെയ്യിപ്പിക്കുന്നത് അവർ ബ്രത്ത്, ദെൻ അവർ ബോഡി പോർഷൻസ്, ഇവിടെ എന്താ സാറേ, സാറ് ഈ പറഞ്ഞ നല്ലൊരു മെത്തേഡ് ആണ്. നമ്മൾ ഈ വേറെ ചില ക്ലാസ്സുകളിലും ഈ തോട്ട്സ് അതിന്റെ ഇടയിൽ വരുന്ന സമയമില്ലേ, ചിലപ്പോൾ തോട്ട്സ് നമുക്ക് പിന്നാലെ പോകാണ്ടിരിക്കാനും പറ്റില്ല, തോട്ട്സ് കൺട്രോൾ ചെയ്യാനും പറ്റില്ല. ആ സമയത്ത് ചിലർ പറഞ്ഞ മന്ത്രം ഉച്ചരിക്കാനാ പറയാ. ഇതിനകത്ത് എല്ലാം എന്താണ് ഞാൻ എന്താന്ന് പറഞ്ഞാൽ,
സാറിൻ്റെ ബ്രെയിനോ മൈൻഡോ ഫ്രീ ആയിട്ടോ ഐഡിയൽ ആയിട്ട് ഇരുന്നാൽ അത് എന്തെങ്കിലും ഒരു പണി അനാവശ്യമായിട്ട് ചെയ്യും. അതിന് പകരം അതിനൊരു പണി കൊടുക്കുക. അത് ആ പണി എന്താണ്? കുറേ സമയം തോട്ടിനെ ചിന്തിക്കും, ആലോചിക്കൂ, കുറേ സമയം എമോഷനെ നോക്കൂ, കുറേ സമയം പുറത്തുള്ള സൗണ്ടുകളെ നോക്കൂ, കുറേ സമയം നിന്റെ ദേഹത്തിലുള്ള ബോഡികളുടെ ഓരോരോ പോർഷൻ നോക്കൂ, കുറേ സമയം നിന്റെ ശ്വാസത്തിൽ നോക്കൂ, ശ്വസിക്കുന്നത് എങ്ങനെയാണ്, അകത്തോട്ട് കയറുന്ന കാറ്റ് എത്ര തിക്കായിരുന്നു, എത്ര കൂളായിരുന്നു, എവിടെ വരെ കയറി തിരിച്ച് എങ്ങനെ വന്നു, ഇങ്ങനൊക്കെ നോക്കുമ്പോൾ നമുക്ക് വേറൊരു ഏരിയയിലോട്ട് തോട്ടിലോ വല്ലാത്ത കാര്യങ്ങളിലോട്ട് ചാടത്തില്ല. അതാണ് മെയിൻ, വേറെ ഒന്നുമല്ല. ഓക്കെ അതൊരു ഒരു ഡ്രില്ലാണ്. ഡ്രില്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡ്രില്ലാണ്. ആ ഈ മൈൻഡിന് ഈ മൈൻഡിന് കുറെ മയപ്പെടുത്തി 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 കൊണ്ടുവന്ന് നമ്മൾ പറഞ്ഞതുപോലെ ഈ ആടടാ പാമ്പേ എന്ന് പറയുന്നത് പോലെ നിർത്തുകയാണ്. അപ്പൊ അങ്ങനെ ചെയ്ത് ഫ്യൂച്ചറിൽ വരുമ്പോൾ നമ്മളറിയാതെ ഇങ്ങനെ കാമായിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അനാവശ്യമായിട്ട് തോട്ടിന്റെ പുറകെ ഓടത്തില്ല. പിന്നെ നമ്മുടെ കൺട്രോളിൽ മൈൻഡ് വരും അല്ലേ. അതെ, അത്രയേ ഉള്ളൂ. ഓക്കെ താങ്ക് യു. താങ്ക് യു സാർ. ഇനി ആരെങ്കിലും? റായ് സാർ. എടാ, ഞാൻ ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് പണ്ടൊക്കെ ഈ ധ്യാനത്തിൽ ഇരിക്കുന്നു ധ്യാനത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരു അത്ഭുത സിദ്ധിയുള്ള മഹർഷിമാരുടെ ഒക്കെ സാധനമാണെന്ന് ധരിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഗുണങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞു. പക്ഷേ അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്ന ഒരു പ്രാക്ടിക്കലായിട്ട് നമ്മളിൽ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇളങ്കോ സാറിൻ്റെ ക്ലാസ് വളരെ ഇപ്പോൾ ഇന്നത്തെ ദിവസം സാർ എടുത്തത് ബ്രെയിനിൻ്റെ കാര്യം നേരത്തെ ഇതൊക്കെ പറയാറുണ്ട്. ഫ്രീഫ്രോണ്ടൽ കോർട്ടെക്സിൻ്റെ കാര്യങ്ങളും ഹിപ്പോകാമ്പസിൻ്റെയും അമിഗ്ഡാലയുടെ കാര്യങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇൻസുലയുടെ റോള് വളരെ വ്യക്തമായി പിടിക്കും. അപ്പോൾ ഇതിൽ നിന്നും ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു, അതിൻ്റെ ഗുണങ്ങളും എല്ലാം സാറിൻ്റെ എക്സ്പ്ലനേഷൻ ലൈഫ് റിലവന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസോട് കൂടി പറഞ്ഞപ്പോൾ വേറെ അധികം എക്സ്പ്ലനേഷൻ്റെ ആവശ്യം വന്നില്ല. ഇതെല്ലാം ക്ലിയറായി വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയത് മാത്രമല്ല നമുക്കും മൈൻഡ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഒരു ചെറിയ ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ട്. അത് കിട്ടുന്നതാണ്. താങ്ക് യു സാർ, താങ്ക് യു. താങ്ക്സ് എ ലോട്ട് സാർ. സാർ വളരെ ഡീപ്പർ ആയിട്ട് ആൻസർ തന്നു. താങ്ക് യു. മോഹൻദാസ് സാർ. റോയ് സാർ പറഞ്ഞ പോലെയാണ്. ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു 30 വയസ്സ് മുതൽ മെഡിറ്റേഷൻ്റെ പ്രാക്ടീസ് ഉള്ള ആളാണ്. അതായത് എൻ്റെ നമ്മൾ ഹരി സാർ പറഞ്ഞ പോലെ ഒരു ദീക്ഷ എടുത്തിട്ട് ഒരു മന്ത്രം എന്നിട്ട് ചെയ്തിട്ടുള്ളതായിരുന്നു. അത് ഇപ്പോൾ കുറച്ചുകൂടി ലൈവായിട്ട് കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട്. താങ്ക് യു സാർ, താങ്ക് യു. ഇത് വളരെ സിമ്പിളസ്റ്റ് ആണ്. ഇതിന് കാസ്റ്റ് ക്രീഡ് റിലീജിയൻ വേറെ ഒന്നുമില്ല. എനിബഡി, ഇറ്റ്സ് പ്യൂർലി സയൻസ് ബേസ്ഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സയൻസിനെ ടച്ച് ചെയ്യുന്നത്. പല ആൾക്കാർ നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പർട്ടിക്കുലർ റിലീജിയന് ഉള്ളതല്ലേ, ഞാൻ ചെയ്യാവോ, ഞാൻ ചെയ്തോളയോ, പിന്നെ അങ്ങനൊക്കെ ഓരോ സാധനങ്ങളൊക്കെ പലതും ആലോചിക്കുമ്പോൾ നമ്മൾ ഒരു മനുഷ്യൻ മനുഷ്യനായിട്ട് ജീവിക്കാൻ അവൻ്റെ ബ്രെയിൻ എങ്ങനെയൊക്കെ ട്യൂൺ ആകണം, ഇത് മാത്രമാണ് നമ്മൾ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്, വേറെ ഒന്നുമല്ല. ഓക്കെ, എനിക്ക് ഒന്ന് സാബു സാറിന് ആൾറെഡി വേറൊരു അസൈൻമെന്റ് ഉണ്ട്. സാർ 5 മിനിറ്റ് കൂടെ, 5 മിനിറ്റ് കൂടെ ഉണ്ട്, 5 മിനിറ്റ് കൂടെ ഉണ്ട്. ശരി സാർ, താങ്ക് യു സാർ. പറയൂ സാവിത്രി മാം, അബ്ദുൽ റഹീം സാർ, രാജേഷ് സാർ, നാഷ്. മൈൻഡ്ഫുൾനെസ്സിന്റെ പല തലങ്ങളാണ്. ഏത് തലം എതിരെ പോയാലും ഒന്ന് തന്നെ എത്തുമെന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളുടെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിലാണ് ഇതെല്ലാം ശരിക്കും എന്താ പ്രശ്നമുണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് അല്ലെ മനുഷ്യൻ, അതുകൊണ്ടാണ് പല പല വേർഷൻസ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വേറെ ചോദ്യം നമുക്ക് ഫൈൻഡ് ചെയ്യാം. ആ നയൻ ഡബിൾ ഫോർ സെവൻ വൺ സാർ, 9447 400045 സാബു സാറിന്റെ കയ്യിലുണ്ട് സാർ. ഞാൻ തരാം, ഞാൻ തരാം. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു വൺസ് അഗൈൻ. നാളത്തെ ദിവസം നമുക്ക് ഹോളിസ്റ്റിക് ഹെൽത്ത് ആണ്. ഈ കൊടും ചൂടുള്ള സമയത്ത് എന്ത് കുടിക്കണം, ഇതാണ് നാളത്തെ. ഓക്കെ, നല്ല ട്രൗസറുകളാണ്. ഐ വിൽ ട്രൈ ടു ജോയിൻ. ഓക്കെ, താങ്ക് യു സാർ, താങ്ക്സ് എ ലോട്ട്. ബൈ.
താങ്ക് യു സാറിന്റെ ദൗത്യം ലോകത്തിന് എപ്പോഴും നന്മ ആക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ആ നിങ്ങളുടെയൊക്കെ സഹായങ്ങൾക്കുണ്ട്, കുത്തിട്ട് നിർത്താൻ പറ്റത്തില്ലല്ലോ, ഇതൊരു സിനർജിയാണ്. അല്ല അതുകൊണ്ടാണ് സർ ഞാൻ ഫിസിക്കലി ഫുള്ളി കംഫർട്ടബിൾ അല്ലാന്ന് ആദ്യം പറഞ്ഞെങ്കിലും തന്നെ ഇത്തവട്ടെ സാർ എന്നെ വിശ്വസിച്ചാണ് ഒരു ദിവസം സ്ലോട്ട് ഇടുന്നത്. അപ്പം വി ഷുഡ് ഡു ഇറ്റ് ദാറ്റ് വർക്ക് ഫോർ ദ സൊസൈറ്റി. പ്രത്യേകിച്ച് സാറിൻ്റെ ദൗത്യം മുമ്പ് അതെ അതെ അല്ല അത് വലിയൊരു കാര്യം സാറേ, സാറ് നോ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പല രീതികളിൽ അത് മാനേജ് ചെയ്യും. അതെ എനിക്ക് വെനസ്ഡേയും തേഴ്സ്ഡേയും ഒക്കെ ഈ ഹെൽത്ത് ഹോളിസ്റ്റിക് മെഡിറ്റേഷൻ ഇങ്ങനെയുള്ളത് വിട്ടിട്ട് ചെയ്യാൻ എനിക്കൊരു മടിയാണ്. പിന്നെ ഒരു നിവൃത്തി ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സാറിന്റെ എത്രയോ എത്ര എത്രയോ ക്ലാസ്സുകളായി നമ്മളിത് കേൾക്കുന്നു. അപ്പൊ ആ രീതിയിൽ അതെ നമ്മൾ ഇത് ആർക്കും വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാം. പക്ഷെ ഓൺലി തിങ് സാർ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഈസിയർ ആയിരിക്കും. അത് മാത്രമല്ല എങ്ങനത്തെ ഡൗട്ടുകൾ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റും. പ്രാക്ടിക്കൽ വെൻ വി ഗോ അണ്ടർ ഗോ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് അതാണ് എന്നെ പഠിപ്പിച്ച സാർ പറഞ്ഞു 1.5 വർഷം യു ആർ നോട്ട് സപ്പോസ് ടു ഓപ്പൺ ദ മൗത്ത്, യു ഹാവ് ടു കാരി ഓൺ പ്രാക്ടീസ്. പിന്നെ 2 വർഷം കഴിഞ്ഞപ്പോഴേ വായ് തുറക്കാവൂ. 1.5 വർഷം കഴിഞ്ഞാൽ വായ് തുറന്ന് ശ്വാസം പുറത്തും അകത്തോട്ടും വിടാം. 2 വർഷം കഴിഞ്ഞ് സംസാരിക്കാവൂ എന്ന് പറഞ്ഞു. അതാണ് അതാണ് മിനിമം. ശരിക്കുള്ള ഗുരുവിന്റെ പ്രത്യേകത, അല്ല അതാണ് ശരിക്കും ഗുരുവിന്റെ പ്രത്യേകത. ഇവിടെ നമ്മൾ ഇന്ന് കഴിഞ്ഞ് നാളെ തന്നെ ഗുരുവാകുന്നേ പുതിയ. അതാണ് സർ. ഓക്കെ സർ, താങ്ക്സ് എ ലോട്ട് സർ. ഓക്കെ താങ്ക് സാർ, യു, അപ്പോൾ ഗുഡ് നമുക്ക് നൈറ്റ് സർ. മീറ്റ് ചെയ്യാം. താങ്ക് യു, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. മോഹൻദാസ് സാർ പി പി ടി ക്ലാസ്സിലുണ്ടോ? ആ വരുന്നുണ്ട്. ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ഗ്രൂപ്പിൽ ആഡ് ഞാൻ ചെയ്തിട്ടുണ്ട് സാർ, ഗ്രൂപ്പ് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ. സി ഗുഡ് നൈറ്റ്.